നല്ല കാലം വരാൻ പോകുന്നു, നല്ല കാലം വരാൻ പോകുന്നു. ഇതുവരെ നീ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകി പോയിരിക്കുന്നു, പോയിരിക്കുന്നു. നമസ്കാരം. നീ ആ മല്ലിപ്പൂ ആദ്യം കെട്ടിത്തീർക്ക്. അല്ല എന്താ, നാളെ വരെ നിശ്ചയല്ലേ? വല്ല കല്യാണം പോലെയല്ല പൂ കെട്ടുന്നത്. എടുത്തു വെച്ച് കടന്നുറങ്ങാൻ നോക്കാം, രാവിലെ ഒരുപാട് പണിയുണ്ട്. ശരി ചേട്ടാ, ഇപ്പൊ തീരും, കഴിഞ്ഞു. എന്നാ ശരി, പെട്ടെന്ന് തീർക്ക്. ആ കടന്നോളൂ, കടന്നോളൂ. പച്ചക്കറി മതിയോ അതോ തോട്ടത്തിന് കൊണ്ടുവരും? മതിയാവോ? മതി സാർ. പിന്നെ നടരാജൻ ചേട്ടാ, എപ്പോഴും ചെയ്യുന്ന മാതിരി ഒരു 50-100 പേർക്ക് എക്സ്ട്രാ ഇരുന്നോട്ട് ആഹാരം. 50 പേരോ 500 പേർക്ക് വേണമെങ്കിൽ ചെയ്യാം. സാർ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, ബാക്കി ജോലി നോക്കിയാട്ടെ. ശരി, നടക്കട്ടെ കാര്യങ്ങൾ. ഷൺമുഖം, സംഗതി എന്താന്ന് അറിയോ നിനക്ക്? എന്റെ അളിയൻ തങ്കദുരയില്ലേ, നിശ്ചയം തന്നെ കല്യാണം പോലെ ആക്കി കളയാന്ന് കരുതിയിരിക്കുക. കയ്യില് കാശ് വേണ്ടേ, കണ്ണ് തള്ളിയിരിക്കുക. വലിയ കണ്ണല്ലേ, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു. എടാ, നിനക്ക് ഈ ചീറ്റുകളെ ഒന്ന് നിർത്തിക്കോട്ടെടുത്തോ. എല്ലാരും പെട്ടെന്ന് ചായ കുടിച്ചേ, അല്ലെങ്കിൽ തടുത്തു പോകും. ഈ കാര്യം പലരോടും പറയാനുള്ളതാ. ഒരു 100 രൂപയ്ക്ക് ടോപ്പ് അപ്പ് എന്തുവാടോ ഇതൊക്കെ? പയ്യന്റെ വീട്ടിൽ നിന്ന് ഫ്ലെക്സ് അയച്ചിട്ടുണ്ട്. ഓ, നിശ്ചയത്തിന് തന്നെ ഫ്ലെക്സോ, അവന്റെ ഒരു സമയം. അളിയാ, ഷൺമുഖത്തിനോട് ഫോൺ ചെയ്ത് പറഞ്ഞു രാവിലെ എത്താന്ന് പറഞ്ഞിരിക്കുക. നല്ല കാലം വന്നു, നല്ല കാലം വന്നു. ഇത് ഞാനാണ് പറയുന്നത്, എല്ലാവരും നന്നായിട്ട് കേട്ടോളൂ. ഈ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം ചെയ്യണം. ഇല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും പൂർത്തീകരിക്കാനാവില്ല. എല്ലാം തടസ്സം തന്നെയായിരിക്കും, തടസ്സം തന്നെയായിരിക്കും. ഇത് ഞാനല്ല പറയുന്നത്, ജക്കമ്മയാണ് പറയുന്നത്. ജക്കമ്മ, എന്തെങ്കിലും പരിഹാരം ചെയ്യണം, പരിഹാരം ചെയ്യണം. അവനെ പിടിച്ചോണ്ട് വന്നേ. ഒരു പെൺകുട്ടി പ്രസവിച്ച് കഴിഞ്ഞ് അതിനെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല രീതിയിൽ പഠിച്ച് വലുതാക്കി ഒരു നല്ല കുടുംബത്തിൽ അതിനെ കെട്ടിച്ചു വിടാന്ന് ഞങ്ങൾ വിചാരിച്ച് കഴിഞ്ഞ് പാതിരാത്രി വീട്ടിൽ കയറി വന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി അത് നടക്കില്ല, പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ പറയൂല്ലേ. എന്നിട്ട് ബന്ധുക്കളൊക്കെ എന്റെ മോതം നോക്കി നിൽക്കും, എപ്പോഴാ ഈ കല്യാണം നിൽക്കാന്ന്. എന്നാ കേട്ടോ, ഈ നിശ്ചയം നടക്കും. ഇവിടെ ഇരുന്ന് തിന്നോണ്ട് പോയിക്കോ. ഇവനെ പിടിച്ച് പൂട്ടിട്ടേ. പറഞ്ഞത് ജക്കമ്മയല്ലേ, പിന്നെ എന്തിനാ എന്നെ തല്ലുന്നത്? എടാ, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് അമ്മ സംസാരിച്ചാൽ ഇടിക്കൂടാ. ഞാൻ പറയുന്നത് കേൾക്കാതെ തോന്നിയ ദിവസം കാണിക്കുകയല്ലേ. ഇത് അവസാനിപ്പിക്കാൻ തീർച്ചയായും ഒരുത്തം വരുന്നവന്റെ കാര്യം പോക്കണോ, പോക്കണോ. കത്തിക്കടാ അരസ്. ഇനിയും 3 മണിക്കൂറിനുള്ളിൽ വെള്ളത്തിലെ തീ പറക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിൽ ആവില്ലേ? അത് വരെ താങ്ങാൻ വേണ്ടി ഒരു ഫുൾ പാക്കറ്റ് കയറ്റി. സ്മെല്ല് വരുന്നുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നു, ഒന്ന് വേഗം വന്നേ. ബാബാ, ഇവിടെ വന്നിരിക്കേ. അവസാന നിമിഷത്തിലാ പുറപ്പെടുന്ന, സമയത്ത് എത്താൻ പറ്റൂ? ബൈപ്പാസ് വഴിയിലെ പോകുന്ന, പെട്ടെന്ന് പോകാം. ശ്രീരംഗത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവാം. എന്തിനാടാ, ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യാ, അവരെ പിക്കപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. അവരോട് ഇങ്ങോട്ട് വരാൻ പറയാനില്ലേ, അല്ലെങ്കിൽ അങ്ങോട്ട്? അച്ഛാ, ഈ നിശ്ചയം നിന്നാലും ശരി, അവരില്ലാതെ ഒന്നും നടക്കില്ല. എന്തൊക്കെ പ്ലാനാ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? അവരോട് ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ എന്നൊക്കെ പറയാൻ പറ്റുമോ? അവരെ സ്പോട്ടിൽ പോയി പിക്കപ്പ് ചെയ്യുന്നതാ അരസിന്റെ ഒരു സ്റ്റൈല്. ഡ്രൈവർ, ശ്രീരംഗം പോയിട്ട് പോവാം. ഈ 3 കോടി ജനങ്ങൾക്കും എന്താ
ജനങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ. അതിനൊന്നും ഇയാള് വളർന്നിട്ടില്ല. ആദ്യം നിന്നെ കുറിച്ച് പറ. ശരി, മാല ജനങ്ങളടേണ്ടത്. ഓ അങ്ങനെ അങ്ങനെ വെച്ചോ. നടക്കാൻ പോണ വിവാഹ നിശ്ചയം നിർത്താൻ ഒരുത്തൻ വരും എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അത് വേറെ ആരുമില്ല, ഇവൻ തന്നെ. പേര് മൂർത്തി. ഇവൻ വരുന്നില്ലെങ്കിൽ നിശ്ചയം നടക്കില്ല എന്ന് പറഞ്ഞ് ചെറുക്കന്റെ കൂട്ടുകാരനായിട്ട് തന്നെ ഇവൻ പോണത്. പക്ഷെ ഇവനാണ് നിശ്ചയം നിർത്താൻ പോണത്. ആ വിവരം ഇവന് പോലും അറിയില്ല. ഇവരെല്ലാവരും അവിടെ പോയി എത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാ സംഭവിക്കാൻ പോണത് നമുക്കൊന്ന് കാണാം. ഇദ്ദേഹമാണ് മൂർത്തിയുടെ അച്ഛൻ. പേര് പനീർസെൽവം. പനീർ എന്ന് വിളിക്കും. തുടങ്ങാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് റിബൺ വെട്ടാൻ പോകുന്നത് ഇദ്ദേഹമാണ്. ആളൊരു പിടിവാശിക്കാരനാ. പിടിവാശി എങ്ങനെയാന്ന് പറഞ്ഞാൽ, 10 കൊല്ലങ്ങൾക്ക് മുമ്പ് രാത്രി 11 മണിക്ക് ഒരു ബാറിൽ വെള്ളടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് പുറത്താക്കി. അന്ന് ഇയാൾ ഒരു തീരുമാനമെടുത്തു, ഇനി മദ്യപിച്ചാൽ തൻ്റെ സ്വന്തം ബാറിൽ മദ്യപിക്കുമെന്ന്. താൻ മാത്രം അടിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇന്നൊരു വലിയ ബിസിനസ്സായി മാറി. ട്രിച്ചിയിലെ പനീർ ബാർ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾ മേടിച്ച കമ്മീഷൻ അടിക്കുന്നു പറഞ്ഞ് ചേട്ടൻ തന്നെ ഇങ്ങനെ കാലത്തൊന്നും കഴിക്കാതെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുന്ന എന്തിനാ? ആ മൂർത്തിനെ പറഞ്ഞു വിട്ടോടായിരുന്നോ? അവരെന്തിനാ ഈ പണിക്കൊക്കെ പോണത്? എന്താ ചേട്ടാ ചേട്ടൻ തന്നെ ഇങ്ങനെ പറയുന്നത്? എടാ അവന് വേറൊരു പ്ലാൻ ഉണ്ടെന്ന്. എന്തോന്ന് പ്ലാന്? ഒറ്റ ഡീല് ജീവിതം ഉയരണം എന്ന് വെച്ചാ? അത് ഞാൻ പറഞ്ഞേക്കാട്ടും നല്ലത് അവന്റെ അടുത്ത് ചോദിച്ചോ. ഹലോ, ചെക്ക് മൈക്ക് ചെക്ക്. തിരമാലകളെ പോലെയുള്ള എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ചെറിയ ഒരു ഡെപ്പോസിറ്റ് നാളെ വലിയൊരു എമൗണ്ട് ആയി മാറും. ഇന്നത്തെ വിത്ത് നാളത്തെ വൃക്ഷമാണ്. നിങ്ങളിൽ ഓരോരുത്തരെയും വസ്തുവിന്റെ ഉടമസ്ഥരാക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്ക്വയർ ഫീറ്റ് വെറും 40 രൂപ മാത്രം, വെറും 40 രൂപ. അരി വാങ്ങണമെങ്കിൽ കൊടുക്കണം 50 രൂപ, പക്ഷേ ഞങ്ങൾ സ്ഥലം 40 രൂപയ്ക്ക് തരുന്നു. ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് നമുക്ക് വസ്തുവില്ലെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കില്ല, എന്നാൽ ആകാശത്തിൽ പറക്കുമ്പോൾ വിഷമിക്കും. അതുകൊണ്ട് ആരും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. വിഷമിക്കുന്നത് വിട്ടേക്കേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾക്ക് വസ്തു ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു കോൾ ചെയ്താൽ മതി. കണ്ടോ, ഞങ്ങളുടെ സ്വന്തം വണ്ടി തയ്യാറായിരിക്കുകയാണ്. അതല്ലടാ, സേട്ടിന് 3 മാസം ഡ്യൂ അടയ്ക്കാനുണ്ട്. വരുമ്പോ ഞാൻ പറഞ്ഞതാ എല്ലാം ചേർത്ത് അടച്ചോളാന്ന്. അതിനുള്ളിൽ റാസ്കൽ ഇങ്ങനെ ചെയ്തു കളഞ്ഞു. 3 മാസത്തെ ഡ്യൂ എന്ന് പറയുമ്പോ 36,000 രൂപ എങ്ങനെ അടയ്ക്കാനാ? നമ്മുടെ തൊഴിലിന് വാഹനമാ മുഖ്യം. വയ്യ സ്ഥലങ്ങണം വരുമ്പോ അവരെന്താ തോളിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഈ മാസം തന്നെ പത്രം പതിയുന്നവർക്ക് പത്രത്തിന്റെ ചെലവ് സൗജന്യമാണ്. ഇത് മാത്രവുമല്ല, സ്വർണ നാണയം സൗജന്യം സൗജന്യം സൗജന്യം. ഇന്ന് തന്നെ പത്രം പതിയുന്നവർക്ക് ഹിമാലയത്തിലേക്ക് പോയി വരാനുള്ള ചെലവ് ഞങ്ങളുടെ കമ്പനി തന്നെ ഏറ്റവും നിങ്ങളെ അയച്ചു വെക്കുന്നതായിരിക്കും. എന്താ നിങ്ങളുടെ പണി നടക്കട്ടെ. ഒരു 450 രൂപയ്ക്ക് ഈ ലോകം നമ്മളെ വിശ്വസിക്കുന്നില്ല. എടുത്തോണ്ട് പോയി. എന്റെ 36,000 രൂപയ്ക്ക് നീ എന്നെ കാർക്കിച്ച് തുപ്പിയില്ലേ? ഈ 450 രൂപയ്ക്ക് എന്ത് ചെയ്യും? അപമാനപ്പെട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം ഖാലിയാക്കാം. അല്ല, നിനക്കെന്താ പറ്റിയത്? ഒരുമാതിരി ഇഞ്ചി തിന്ന കുരങ്ങന്മാരെ പോലെ നല്ല ബ്രിസ്ക്കായിട്ടിരിക്കണോടെ? മറ്റുള്ളവരുടെ കാശുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരെല്ലാം ബ്രിസ്ക്കായിരിക്കും. സ്വയം പൈസ ഇറക്കുമ്പോ അറിയാം. എന്റെ ചേട്ടൻ അപ്പോഴേ പറഞ്ഞ എർവമാറ്റിന്റെ ഏജന്റ് ആവാൻ. അവർ മിസ്ഡ് കോള് തരുമ്പോ ആമസോൺ കാർഡുകളിൽ എന്ന് മറുപടി പറഞ്ഞാൽ മതി, പെർസെന്റേജ് വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ സെറ്റിൽ ആവാന്ന്. മിസ്ഡ് കോളിന് റിപ്ലൈ ചെയ്യുന്നുള്ള ഒരു ജോലിയാണെന്ന് വിചാരിച്ചു. എന്തിനാന്നറിയോ? ഈ മണ്ണിന് വേണ്ടിയാ. നിന്റെ കൂടെ പാർട്ട്ണറായ കലണ്ടറിൽ ഫോട്ടോ ഇടാം. എല്ലാ വീട്ടിലും എന്റെ മുഖം റീച്ച് ആവുന്നു. ഞാൻ ഇട്ടില്ലേ? നീ ഇടാൻ പറഞ്ഞത് ഫോട്ടോ മാത്രമാ. ഞാനിത് കോട്ടും കൂടെ ഇട്ടിരിക്കുക. ഇതിൽ ആരാ ബിസിനസ് മാനെ പോലെ ഉള്ളത്? നീ തന്നെ നോക്ക്. അതല്ലടാ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ. ആ, വെള്ളം അടിക്കുന്നു. പകൽ സമയത്ത് എങ്ങനെയാണ് നൈറ്റ് എഫക്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വെള്ളം അടിക്കണം? കാരണം നിന്റെ വിഷമം എനിക്ക് കാണാൻ വയ്യാളിയാ. ഈ ചെറിയ റോഡിൽ എത്ര സ്പീഡിലാ പോകുന്ന റാസ്കൽ. വിടറാ, നാളത്തെ പത്രത്തിൽ എത്ര പേര് മരിച്ചു നമുക്ക് അറിയാൻ പറ്റും. ഈ സ്പീഡിൽ പോലെ നീ പറഞ്ഞ കേട്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് പിടിച്ചേ. നിങ്ങളുടെ കയ്യിൽ വെപ്പൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ അടുത്ത് മനസാക്ഷി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ബോഡിയിൽ ഇടിക്കുവോ? Thank you.
എന്നമ്മോ ഇവനായിരുന്നു. വാ തുറക്കണ്ട, അടക്കേ. ആരടൈ കഥ? ശക്കിലപടത്തിലെ ഹീറോട് പോലെയുണ്ട്. എന്താ മൂർത്തി, പുതിയ പാർട്ണർ, കളർ കൂടാ, എന്താ ഈ ഭാഗത്തേക്ക്? ചുമ്മാ വാക്കിംഗ്. ഈ നട്ടുച്ചയ്ക്ക് വാക്കിംഗ്? എന്നേനും നീ സത്യം പറഞ്ഞിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഗവൺമെന്റ് ജോലിക്ക് പോരുന്ന ഈ നമോ നാരായണനെ ഇങ്ങനത്തെ റൗഡികളുടെ ചേർന്ന് സുമോ നാരായണ ആക്കില്ലേ നീ? കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കണ്ടപ്പോ എന്താ പറഞ്ഞു? രാമുട്ടാ നമസ്കാരം. വാ മൂർത്തി, അച്ഛന് സുഖമല്ലേ? പരമസുഖം. അദ്ദേഹത്തിന് എന്താ നല്ല ബിസിനസ്? നമ്മുടെ കാര്യോ, ഇവന്മാരെ കാശി എണ്ണി എണ്ണി എന്റെ കൈവരിൽ തേഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അത് അറിഞ്ഞിട്ടല്ലേ ഒരു നല്ല കാര്യമായിട്ട് വന്നിരിക്കുന്നേ. ഇവിടെ അടുത്ത് തന്നെയാ വലിയൊരു അസറ്റ്, കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്, പക്ഷേ തീർന്നില്ല. ഇപ്പൊ ആ കച്ചവടം നമ്മളെ നടത്തുന്നേ. ബയ്യറായിട്ട് സംസാരിച്ചു, പാർട്ടി ദുബായ്. ചേട്ടാ ഒരു 25 റെഡിയാക്കി തന്നു കഴിഞ്ഞാ പവർ നമ്മുടെ കയ്യിൽ വാങ്ങാനേ. ചേട്ടോ കമ്മീഷൻ മാത്രം 1 crore. തന്റെ പ്ലാൻ ഒക്കെ കൊള്ളാം, പക്ഷെ കാശില്ലല്ലോ. അതെനിക്ക് അറിയാലോ, ആ ജാനകി റോഡിലുള്ള വീട്, ആ ഡോക്യുമെന്റ് തന്നേക്ക്. എന്ത്? എന്താ പറഞ്ഞ? എന്റെ ആകെയുള്ളത് അതേ 6 months ഉള്ളു കേട്ടാ. അലമാരയിലുള്ളത് ബാങ്കിൽ ഇരിക്കാൻ പോകുന്നു. വീടിനേക്കാളും സേഫ്റ്റി ആയിട്ടാ. അടുത്ത വർഷം ആവുമ്പോ ചെരുപ്പും തേഞ്ഞ റോഡിൽ നടന്ന ഇവനായിരുന്നോ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങിച്ച് ഇത്രയും വലിയ കോടിച്ചേരനായ നാട്ടുകാരൊക്കെ പറയും. ശരിയാവോ? വിശ്വാസം, അതാണ് എല്ലാം. ഇവരിവൻ വിരിച്ച വലയിലെ വീണല്ലോ, ഞാനിപ്പോ വറക്കുന്ന ചട്ടിയിലാ വീണത്. എന്റെ 10 lakh പോയി. സാർ, ഞാന് നിങ്ങളുടെ പോലെ പാർട്ട്ണറാ, ഞാൻ മുന്നി വന്നോട്ടെ. ചേട്ടോ, ചേട്ടാ ഞങ്ങളെ കെട്ടിവെച്ച് അടിച്ച് തോലുരിച്ചെടുത്താലും കയ്യിൽ തരാനായിട്ട് ഒരു 10 paisa ഇല്ലേട്ടാ. ഇതിലെന്താ ഇത്ര അഭിമാനിക്കാൻ? മൂർത്തി, ആ കാലൊക്കെ എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു. ഇതാ കൂടല്ലേ ഈ തടിയന്മാര്, പശുന്ന് പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, 10 liters പാല് കടന്നുകൊണ്ട് വരും. എന്റെ ഡോക്യുമെന്റ് വാങ്ങി കൊടുത്തന്നേലും കൊടുത്തില്ലേ? അവന്റെ വീട് കാട്ടി തന്നാ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റു, നിന്നെ വിട്ടോളാം. ഏയ് സാർ, നല്ല ഓഫറല്ലേ തരുന്നത്? അഡ്രസ് പറയേ, പറയടാ. ചേട്ടാ ജവഹർ റോഡിലേക്ക് വണ്ടി വിട്ടേ. സാറിപ്പ ഈ വീട്ടിലോട്ട് മാറിയോ? ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് സിഗ്നൽ തരാം, നിങ്ങളിവിടെ നിന്നാ മതി. ഇതൊക്കെ പഴയ ഐഡിയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, നിങ്ങൾ അകത്തു കൂടെ പോയി പിന്നെ കൂടെ അങ്ങ് രക്ഷപ്പെടും അല്ലേ? എന്നിട്ട് വീട് തുറച്ചു നോക്കിയതിന് പോലീസ് ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യും അല്ലേ? അതല്ലേ പ്ലാന്? നിങ്ങൾ വണ്ടിയിലിരുന്നാ മതി, ഞങ്ങൾ പോയി നോക്കട്ടെ. പിന്നെ കൂടെ പോയി നോക്ക്. മാമ്പഴം പഴിപ്പിക്കുന്നത് പോലെ അകത്ത് കയറിയിരിക്കുക. ഞാൻ ഇവിടെ പുറത്തു നിന്നോളാം, നിങ്ങൾ ചെന്ന് അകത്തേക്ക് കയറ. ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പതിനഞ്ച് വർഷം കഠിനമായ തപസ്, എന്തിന്? കൈലാസത്തിലേക്ക് പോകാൻ. നശിപ്പിച്ചല്ലോ, 10 minutes കഴിഞ്ഞിരുന്നേ പോയേനെ. തല അകത്തേക്ക് പോയി, മൂക്കി തൊട്ട് നോക്ക്, തൊട് തൊട. ഐസ് പിടിച്ചിരിപ്പുണ്ടോ? നല്ല തണുപ്പുണ്ടോ? കൈലാസം.
എല്ലാം പോയി. വന്നേ വന്നേ, വേഗം രക്ഷപ്പെടാം, ഓടോ ഓടോ, ഓടിക്കോ വേഗം. ചേട്ടാ, ചേട്ടന്റെ വാച്ച് മാത്രം കാണാനില്ല, അകത്തുണ്ടാവുന്ന തോന്ന്. ചേട്ടൻ പോയി എടുത്തോണ്ട് വാ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ജീവൻ എല്ലാവർക്കും പ്രധാനമാണ്, നിനക്കും അങ്ങനെ തന്നെയാണ്. എടാ വെറുതെ ഇങ്ങനെ മദ്യപിച്ചാൽ മാത്രം മതിയോ? ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങി അടിക്കേ. ഉള്ളതെല്ലാം വലിച്ചു കയറ്റിയാ പിന്നെ വെള്ളം അടിക്കാൻ പറ്റില്ല. ഓ, എന്തൊരു നല്ല പോളിസി, നല്ല പോളിസി തന്നെ. അടിച്ച് പൂക്കുറ്റി ആയാലും ആ മൂത്രപ്പൊടിയിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവന്മാരെന്തിനാ അവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നത്? അവന്മാർ ഇവിടെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, അടിച്ച് പൊട്ടിക്കണ എല്ലാറ്റിനെയും. ഈ അവസ്ഥയിൽ അതിനൊന്നും പറ്റില്ല, വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കാം. ആണോ? എനിക്ക് എന്നെ തോന്നുന്നു. എന്നാ വാ അവിടെ തന്നെ. എവിടെ എന്റെ മോൻ? എടാ നിന്നോടാ ചോദിക്കുന്നേ എവിടെ എന്റെ മോന്ന്? എടോ, ഞാൻ തന്നോട് ചോദിക്കുന്ന ചോദ്യം താ എന്നോടാണ് ചോദിക്കുന്നത്, എവിടെ തന്റെ മോൻ? എടാ, ഒരു വണ്ടിയും ഈ തടിയന്മാരും വെച്ചോണ്ട് അവനെ തേടിക്കൊണ്ടിരിക്കുന്ന നിനക്കെ അവനെ കിട്ടിയിട്ടില്ല. ഇവിടെ ഇരുന്നോണ്ട് കച്ചവടം നടത്തുന്ന എന്റെ കണ്ണിൽ എങ്ങനെ അവൻ വന്ന് പെടുക? നീ അവനോട് പറയണു. ടേബിൾ ആരും കാണുന്നില്ല. ഡോ, എന്തവിടെ സംഭവിക്കണേ? എന്നെ നോക്കിയേ, ഞാൻ എങ്ങനെ ഉണ്ടായിരുന്ന ആളാ, എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഞാനിപ്പോ എന്തിനങ്ങോട്ട് വന്നിരിക്കാൻ തനിക്ക് അറിയാലോ. തന്റെ മകൻ കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു, എന്തെങ്കിലും തന്നിട്ട് താൻ തന്നെ ഒന്ന് സെറ്റിൽ ചെയ്തോണേ. നാരായണ, നിനക്ക് ചരിത്രം അറിയില്ല, വാ. എടാ നാരായണ, ഇത് കാണുമ്പോ നിനക്ക് എന്താ തോന്നുന്നത്? ഇത് കണ്ട മാപ്പ് പോലും ഉണ്ടല്ലോ. ഇതൊക്കെ എന്റെ പേരിലെ സ്വത്തായിരുന്നു, നീ അന്വേഷിച്ചില്ലേ മൂർത്തി? ആ കഴുവറ മോനെ വളർത്താൻ വേണ്ടി ഇതെല്ലാം എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷെ അവൻ നന്നായില്ല, ശരി വാ. അവൻ കാരണം നഷ്ടങ്ങൾ സംഭവിച്ചത് തന്നെക്കാൾ എനിക്കാടോ? ബാക്കിയുള്ള ഒരേ ഒരു സമ്പാദ്യം ആ മാപ്പിൽ കണ്ടല്ലോ, ഈ സ്ഥലമാണത്. ഇത് നിന്റെ അടുത്ത് തന്നിട്ട് ഞാൻ എന്താ കുത്തുവാളക്കുന്നാണോ പറയണേ? ഏതാ അവനെ വിശ്വസിച്ച് ഒരു 100 രൂപ ഞാൻ പോലും കൊടുക്കില്ല, തന്നോട് ആരാ ഡോക്യുമെന്റ് കൊടുക്കാൻ പറഞ്ഞേ? നാരായണ, ഇന്ന് നല്ല എന്നും കാശ് ചോദിച്ചോണ്ട് എന്റെ അടുത്തേക്ക് നീ വരരുത്. ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ പേര് മറിഞ്ഞ് 2 പെഗ് അടിച്ചോ, അതിന് കാശ് വേണ്ട, എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളൂ. 2 പെഗ് അടിക്കാനോ? എടോ, താൻ എന്നെ അത്ര മണ്ടനായിട്ടൊന്നും കരുതണ്ട. നാളെ തന്റെ മകന് ഞാൻ കാണാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എടാ നാരായണ, എന്നോടൊരു വാക്ക് പറയാൻ മാറുന്നില്ല എന്ന് ഫീൽ ചെയ്യരുത്. കോർട്ട് പോയിട്ട് എന്റെ പേരിൽ കേസ് വിടരുത്, അത്രേ ഉള്ളൂ. എനിക്ക് പോകേണ്ട കാര്യമില്ല, തിരിഞ്ഞു നോക്കിയേ, അവരെന്നെ എത്തിയല്ലോ. ഗുഡ് ഈവനിങ് സർ. എന്താടാ ബാറിലെ പ്രശ്നമാണെന്ന് ഫോൺ വന്നല്ലോ. സർ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന ഇടയിലാണോ കോടതി? അല്ലേ സർ, ബേസിക്കലി ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഗവൺമെന്റ് സ്റ്റാഫിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാനും ഗവൺമെന്റ് സ്റ്റാഫ് തന്നെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തടാ ഇതൊക്കെ? ആദ്യമായി ഒറ്റയ്ക്ക വന്നിരുന്നു, ഇപ്പൊ 4-5 റൗഡികളുമായിട്ടാ വരവ്. ഇതൊന്നും ശരിയല്ല. സൈറ്റ് വിറ്റെങ്കിലും കാശ് കൊടുക്കാന്ന വിചാരിച്ചത്, അതിനുള്ളിൽ അവർ വണ്ടി കൊണ്ടുപോയി. ശരി, ഇപ്പൊ അവനെങ്ങനെ സെറ്റിൽ ചെയ്യാൻ പോണത്? അവനങ്ങ് വിട്ടേക്കച്ച, ഇനി ഒരു 15 ദിവസം അവന്റെ ശല്യം ഉണ്ടാവില്ല. 15 ദിവസത്തേക്ക്? നീ എന്തായി പറയണ്? ഞാനിപ്പോ എന്തിനെ കൊണ്ട് വന്നിരിക്കുന്ന നിനക്ക് അറിയാലോ, നിന്റെ ഭാഗം കാരണം ഞാൻ ഒരുപാട് നഷ്ടപ്പെട്ടു. യോമാരൊക്കെ തല്ലുകൊണ്ടോണ്ടിരുന്നപ്പോ സാറ് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവായിരുന്നു അല്ലേ? പറയടാ നാരായണൻ, ടാറ്റാ സുമോയുടെ ഓണറാണ് ഞാൻ. സാറേ, ഡ്യൂപ്ലിക്കേറ്റ് മദ്യം കുടിച്ചു കുടിച്ച് എന്റെ ശരീരം ഇരിക്കുന്ന കണ്ടില്ലേ? അവരൊന്നും വിടരുത്, തൂക്കിക്കൊല്ലണം.
അതൊക്കെ കോടതി ജഡ്ജി നോക്കിയോളും, നീ മിണ്ടാതിരിക്കെ. ഹലോ, എന്താടാ? ബേസിക്കലി ഞാൻ ഒരു ഗവൺമെന്റ് സ്റ്റാഫാണ്. വെറും കുപ്പിയായിട്ട് കോർട്ടിൽ പോകുന്ന കേസ് തള്ളിക്കളയും, അറിയോ? സാറിന് അറിയില്ലേ, അതുകൊണ്ടാ 600 കട്ടൻ കാപ്പി പറഞ്ഞിരിക്കുന്നത്. കട്ടൻ കാപ്പിയോ? ഉടുക്കുവടാ ഞാൻ. നല്ല ജോലിയിൽ ഇരുന്നാളെ നീ ഇങ്ങനെ ആക്കിയില്ലേ? അങ്ങനെ അങ്ങ് വെറുതെ വിടൂടെ. പിന്നെ തൂക്കി കൊന്നാലേ നീ വിടുള്ളോ? ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കടാ. നിന്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ വിട്ടു തള്ളിയിട്ട് ഞാൻ കൂലിപ്പണി ചെയ്ത് ജീവിച്ചോളാം. എടാ, ആദ്യം വണ്ടി എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ ആലോചിക്ക. ചേട്ടായി, ഒന്ന് ലൈനിൽ നിന്നേ, ഒന്ന് മാറി നിക്ക് ചേട്ടാ. ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്, എത്ര ആശയം പറയാ, ഒന്ന് ഒന്ന് ലൈനിൽ നിന്നേ. ശക്തി വലിയ കഷ്ടായി പോയല്ലോ. എടാ, ഒന്ന് ബഹുമാനത്തോടെ സംസാരിക്ക. നമ്മളല്ലേ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നേ. അപ്പച്ചാ, ഒന്ന് ലൈനിലേക്ക് നിന്നേ. അമ്മേ, നിങ്ങൾ ഒന്ന് ലൈനിലേക്ക് നിന്നേ. രാവിലെ മുതൽ ക്യൂ നിൽക്കുക, ഞങ്ങൾക്ക് ആദ്യം താ. ഒന്ന് സമാധാനിക്കൂ സിസ്റ്ററേ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ. ഞാനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ വെയിലിൽ നിൽക്കുന്നത്. ഡെലിവറി ചെയ്യാൻ വഴിക്കരുത്, കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ട് പെട്ടെന്ന് ജോലി തീർക്കണം. ഓക്കേ സർ, ചെയ്യണം സർ, ചെയ്തേക്കാം. അവന്റെ പെരുമാറ്റൊക്കെ കാണുമ്പോ നല്ല കുടുംബത്തിലാന്നാ തോന്നുന്നത്. അവന്റെ അമ്മ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. സംസാരിച്ചു നോക്കൂ. ഇയാൾ ആര്? ഇപ്പോഴല്ലേ സംസാരിച്ചു തുടങ്ങിക്കണ്. അപ്പളിക്ക് അങ്ങനെയൊക്കെ നടക്കുവോ? ശരി, ഞാൻ കോയമ്പത്തൂർ പോവാ, മകളെ കൂട്ടിക്കൊണ്ട് വരണം. ശരി, പിന്നെ കാണാം. നീ എന്റെ അകത്ത് വയലിന് വയ്ക്കേ. എവിടുന്ന് കിട്ടി കമ്പ്ലി ആടാതെ എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. ചൊറിയുന്നതിന് കാരണം കമ്പ്ലി ഒന്നും അല്ലടാ, നിന്റെ ബ്ലഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം കാണും. ആദ്യം ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്ക്. ഇതിന്റെ ഇടയ്ക്ക് ഇതെന്തിനാ? എന്റെ അമ്മച്ചി, നിങ്ങളാണെങ്കിൽ കാക്ക പോലെ കറുത്തിരിക്കാണല്ലോ. ഏ ക്യാരേ, അമ്മാരാ രാജസ്ഥാനിലെ ലോറിയുടെ മുകളിൽ, ബണ്ടിന്റെ മുകളിൽ, ട്രെയിനിലിരുന്ന് ആത്താഹേ മാലും ഹേ. എടാ, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളൊക്കെ ഒരേ വണ്ടിയിലല്ലേ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ എന്താണ് ഇങ്ങനെ കറുത്തിരിക്കുന്ന ചോദിച്ചത്? ഇത്രയും കാലം മധുരയിലായിരുന്നല്ലോ തെണ്ടി തിരിഞ്ഞത്. തൃശ്ശി പോയി എന്റെ മകൻ വലിയ സംഭവം എന്നൊക്കെയാണല്ലോ നിന്റെ അച്ഛൻ നാട് നീളം പറഞ്ഞു നടക്കുന്നത്. ഇവിടെയും തെണ്ടി തിരിയാണോ നീ? അർജന്റായിട്ട് ഒരു 50,000 രൂപ വേണം, കിട്ടുമോ? ഒന്ന് പോടാവേ. ഞാനേ വന്ന വെള്ളപ്പൊക്കത്തിലെ പിണറായി തരുവോ മോടി തരുവോ എന്ന് വായും പൊളിച്ചിരിക്കോ. കാശെന്ന് പറഞ്ഞോടെ ചിലപ്പോ ഓടിക്കളഞ്ഞല്ലോ. സ്വന്തക്കാരൊക്കെ അങ്ങനെ. ഇവനെന്താടാ പയ്യനെ പുല്ലെന്നൊക്കെ പറയുന്നേ? അങ്ങനെ ഇന്നത്തോടെ തീരുന്നോ? ഇവിടെ 10 ദിവസം തന്നെ പറഞ്ഞേ, 6 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ബാക്കി 4 ദിവസം എന്ത് ചെയ്യാനാ? സമാധാനപ്പെടും, നമുക്ക് ചോദിക്കാം. കാര്യമാണോ ബുലാരേവോ? ശരിയാവോ? എന്താടാ സേട്ടെ, എന്താണ് ബുലാരേഹോ? നിങ്ങള് രണ്ടാളും 10 ദിവസം തീർക്കണ ടാർഗറ്റ് 2 ദിവസം തീർത്തു. ഇതാ പറഞ്ഞ തുക മുഴുവനും ഉണ്ട്. മധുരയ്ക്ക് പോയി വണ്ടിയുടെ ഡ്യൂ കെട്ടുന്നു. ജീവിതത്തിൽ പണത്തിന്റെ ഒരു മണം ഒരു സുഖം തന്നെയാ. ഹലോ ചേട്ടോ, അടുത്ത ആഴ്ച ഞങ്ങള് ഗോവയിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? അടുത്ത് ഞങ്ങൾക്ക് എപ്പോ കഷ്ടകാലം വരുന്നുവോ അപ്പഴേ ഞങ്ങള് പൈസയെ കുറിച്ച് ഓർക്കൂ. ഇവന്റെ ചിറ്റപ്പം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അയാളെ വേണേ കൊണ്ട് നിങ്ങളുടെ ഇഷ്ടം. അളിയോ, മധുരയ്ക്ക് പോകുന്നു, കോൾ ടാക്സി വിളിക്കേ. എന്ത്, മധുരയ്ക്ക് പോകാൻ കോൾ ടാക്സിയോ? പൈസ വന്നപ്പോ ബുദ്ധി മാറിയല്ലേ. വണ്ടി ഡ്യൂ അടയ്ക്കുന്നവരെ ഇതിന് 100 രൂപ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ മധുരയ്ക്ക്? അതിന് ഞാനൊരു നീണ്ട ഐഡിയ വെച്ചിട്ടുണ്ട്.
യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6623 തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ 5 മിനിറ്റിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിൻ അതിനൊക്കെ കണക്കൊക്കെ നീ കാശ് നീ കൊടുക്കാമെങ്കിൽ ബൂസ്റ്റ് വേണമെങ്കിൽ വാങ്ങിച്ചേരാം. ആ പെണ്ണിനെ ഒന്ന് നോക്കിയേ, സുന്ദരി പെണ്ണടാ. നിർത്ത, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്തോന്ന്? എന്റെ ജീവിതം ആ പെണ്ണിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, എന്താടാ? അല്ല, അയ്യോ, കുറച്ച് നീണ്ടുപോയതാ ആ കയ്യിങ്ങ് തന്നെ. തീർച്ചയായിട്ടും ഈ പെണ്ണ് നിനക്കുള്ളതാ. എനിക്ക് വിദ്യാഭ്യാസമില്ല, ഒരു ജോലിയും കൂലിയും ഇല്ല, അപ്പന്റെ സ്വത്തുക്കൾ മുഴുവനും നശിപ്പിച്ചു. ഇപ്പോൾ പോലും എന്റെ പാക്കറ്റിൽ 100 രൂപ ഇല്ല. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് അവളെ എങ്ങനെ കിട്ടുമെന്നാണ് നീ പറയുന്നത്? അത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് തലയിൽ കയറില്ല. ഒരു കോഫി പറയാം. ചേട്ടാ, രണ്ട് കോഫി. രണ്ട് കോഫി അല്ലേ പറഞ്ഞ, എന്തിനാ 1 ബൈറ്റ് കൊടുക്കുന്നത്? പെണ്ണിനെ കണ്ട നല്ല പഠിച്ച കുട്ടിയെ പോലുണ്ടല്ലോ, നിനക്ക് സെറ്റാവോ? ഒരു വീട്ടിൽ രണ്ടുപേര് പഠിച്ചിരുന്നാൽ അതിന്റെ പേര് കുടുംബമൊന്നല്ല, സ്കൂളെന്നാ. അതൊക്കെ വിട്, അവളെ കണ്ടാ നല്ല പണക്കാരിയെ പോലെയല്ലേ, നീ ശ്രദ്ധിച്ചോ? എന്താ, നമ്മൾ കാശുണ്ടാക്കില്ലേ? എടാ, അത് തഞ്ചാവൂർ പോകുന്ന വണ്ടിയാ. അറിയാടാ, നീ ഒന്ന് കേറ്. ഇവനെ വിശ്വസിച്ച് ഒരു പണിക്ക് ഇറങ്ങാൻ പാടില്ല. ചട്നി. അങ്ങനെ ചട്നിയെ കുറിച്ച് പഠിക്കാൻ ബുക്കൊക്കെ ഉണ്ടല്ലേ, സൂപ്പർ. ഹലോ, ഇവിടെ ജംഗ്ഷനാണോ കേറിയത്? അതെ, ജംഗ്ഷനിലാണ് കേറിയത്. തഞ്ചാവൂരിലേക്കാ? ആ, തഞ്ചാവൂരിലേക്കാ. നന്നായി, ഞാൻ കോയമ്പത്തൂർന്നാ വരുന്നേ. സംസാരിക്കാൻ ആരുമില്ലാതെ തല പോഞ്ഞിരിക്കായിരുന്നു. സാർ ഇരിക്കണം സാർ, പ്രസംഗത്തിലൊക്കെ ഞാൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ആളാ. സാർ ഇരിക്കേ. എന്നാ വാ, നമുക്ക് അവിടെ കാറ്റുണ്ടെന്ന് സംസാരിക്കാം. സാർ ഇവിടെ നല്ല കാറ്റുണ്ട്. അങ്ങോട്ട് പോയി നിൽക്കാം. എന്റെ അമ്മച്ചി. ആ പിന്നെ പറഞ്ഞോളൂ, എന്താ താൻ ചെയ്യുന്നത്? അത് ബിസിനസ്സാണ് സാർ. വർഷത്തിൽ ഒരു 20-25 ലക്ഷം രൂപ വരും. വീട്ടിലെ ഒറ്റ മോനെ. എത്ര കുട്ടികളെ? അയ്യേ, ഞാൻ അൺമാരീഡ് ആണ് സാർ. എന്തടോ, താൻ വീട്ടിലത്തെ ഒരേ ഒരു കുട്ടി, കൈ നിറയെ സമ്പാദിക്കുന്നു. ഒരു കല്യാണമൊക്കെ വേണ്ടോ തനിക്ക്? അത് എന്താണെന്നറിയില്ല, ലൈഫിലൊരു ഫുൾഫിൽ ആയിട്ടില്ല. സാറ് എന്ത് കാര്യമായിട്ട് മോള് കോയമ്പത്തൂർ പഠിച്ചോണ്ടിരിക്ക, അവൾക്ക് ഇപ്പോഴാണ് ലീവ് ഇട്ടത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരിക. സാർ സംസാരിക്കാൻ ആളില്ലാന്ന് പറഞ്ഞു, മോളോടൊപ്പല്ലേ വന്നത്? സാർ ഞാൻ ചോദിച്ചല്ലെന്തെങ്കിലും തെറ്റ്? ഹേയ്, അങ്ങനൊന്നുമില്ല മോനെ. ഇതാ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവളെ എന്റെ മോള്. എങ്ങനെയുണ്ട് സാർ? ചുമ്മാ നോക്കി പറടോ. സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് സാർ. സാറിന്റെ മോളൊന്നും ഒരിക്കലും പറയില്ല, അത്രയ്ക്ക് സുന്ദരിയാണ് സാർ. ഇത്രയും സൗന്ദര്യം കൊടുത്തിട്ടില്ല ദൈവം, അവൾക്ക് ഒരു ചെറിയ അസുഖം കൊടുത്തിട്ടുണ്ടോ? സാർ എന്തായി പറയുന്നത്? ജനിച്ചപ്പോ തൊട്ട് അവൾക്ക് സംസാരിക്കാനും കഴിയില്ല, ചെവിയും കേൾക്കില്ല. സാർ ഈ ഇംഗ്ലീഷിലൊക്കെ പറയുമല്ലോ, ഡെഫ് ആൻഡ് ഡംബ്. നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല സാർ. അങ്ങനെ നോക്കി അറിയില്ലല്ലോ, ഇരുന്ന് സംസാരിച്ചാലും അറിയാൻ സാധിക്കൂ. ഇതാരും പുറത്തറിയാൻ പാടില്ല എന്ന് ഹെഡ്ഫോൺ ചെവിയിലിട്ട് കേൾക്കാത്ത പാട്ട് നല്ലപോലെ കേട്ട് രസിച്ചങ്ങ് ഇരിക്കുള്ളൂ. അതെ സർ. ആ പുസ്തകങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ ആദ്യമായിട്ട് വായിക്കുന്ന പോലെ അവള് രസിച്ചങ്ങ് ഇരുന്ന് വായിക്കും. അതെ സർ. സാർ, സാർ കൈ തന്നെ. എന്റെ ലൈഫിലൊരു ഫുൾഫിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫുൾഫിൽ ആയി സാർ. മോക്ക് ഞാൻ ലൈഫ് തരാം സാർ. എടോ താൻ ഈ കൈ ഒന്ന് എടുത്തേ. ചുമ്മാ ഒരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താണ് സാർ? ഇതേ പ്രശ്നമുള്ള ചെറുക്കനാണ്, ഇവളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്ക. സാർ സാർ സാർ, ഈ പ്രായത്തിൽ തനിക്കിതൊക്കെ വലിയ പ്രശ്നമായി തോന്നുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടായാൽ അവളുടെ മനസ്സ് വിഷമിക്കില്ലേ? അതുകൊണ്ടാണ് സാർ.
മോളോട് ഒരു വാക്ക് ചോദിക്കൂ സാർ. ഈ തീരുമാനത്തിൽ അവൾക്കും യോജിപ്പുണ്ട്. സാർ, ഒരു ആറ് മാസം സമയം തരികയാണെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വരാം സാർ. താൻ എന്ത് മണ്ടത്തരായി പറയണേ? ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് സാർ, കത്തി ഒന്നും വെക്കാൻ ആവശ്യമില്ല. മിണ്ടാതിരിക്കുന്നുണ്ടോ? ഷോ, എന്ത് ചൂടാ. ആ, എല്ലാരും ടിക്കറ്റ് എടുത്തേ, വേഗം എടുക്ക്. അയ്യോ, ടിക്കറ്റ് അവന്റെ കയ്യിലാണല്ലോ. പകുതി പേരും കക്കൂസിലാ ട്രാവലിംഗ്. ടിക്കറ്റ് എടുത്തേ. ഈ ബലൂൺ നോക്കി നോക്കി നോക്കി. നല്ല കിടുക്കാച്ചി മാല. ഏ സുന്ദരി, വാ 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 വാ. മോളു, എപ്പോഴും എ സിയിലാ പോവാ, ഇന്ന് ഇതിൽ കയറിയോണ്ട് ചൂട്. യുവന്മാരാണോ? അല്ല സാറേ, നീയൊക്കെ എന്തായാലും ടിക്കറ്റ് എടുക്കില്ല, പിന്നെ എന്തിനാ? അതൊക്കെ പണ്ട് ഞങ്ങള് ടിക്കറ്റ് എടുക്കണോ? നോക്കട്ടെ സാറേ, കാര്യമൊക്കെ ശരി. ആറ് പേർക്ക് അഞ്ച് ടിക്കറ്റിലേ ഉള്ളൂ. ഞങ്ങൾ അഞ്ചു പേരേ ഉള്ളൂ. ഇയാൾ ആരാന്ന് അറിയത്തില്ല, വന്നതുപോലെ കൊച്ചിനെ വെച്ച് ചൊറിഞ്ഞോണ്ടിരിക്കുക. സാറേ, കൊച്ചിനെ വാങ്ങിച്ചു സാറെ, പന്നി പനി പിടിക്കും. ഇത് പിടിച്ചേ, എടോ, എഴുതേക്കടോ. ആക്ച്വലി ഐ എം ഫ്രം ഡീസന്റ് ഫാമിലി, കുറച്ചുകൂടി റെസ്പെക്ട് ആവോ. അൺറിസർവിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു. ഇടാൻ ഷർട്ട് പോലും ഇല്ല. എന്റെ ഫാമിലിയുടെ യോഗ്യത മനസ്സിലായി. സാർ, ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് സാർ. ആര്? ഫ്രണ്ട്. എവിടെ? അവൻ ഫ്രണ്ടിലുണ്ട്. വന്നേ, വന്ന് കാണിച്ചേ. ഇതും ഞാൻ പിടിക്കണം. വാ, ഇട്ടോണ്ട് വാ. സാർ, ഞാൻ വീട്ടിലെ ഒറ്റ മോനാണ് സാർ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല സാർ. അറിഞ്ഞോണ്ടാണോ ഈ സംസാരിക്കുന്നത്? ഫ്രണ്ട് തന്നെയാ. ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ആ, ടിക്കറ്റ് ഉണ്ടല്ലോ. എടോ, ഇത് മധുരയിലേക്ക് പോകുന്ന ടിക്കറ്റാ സാർ. ട്രെയിന് തഞ്ചാവൂര് വഴി പോയി മധുരയ്ക്ക് അത് കയറി. സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്താൽ അഞ്ചാറ് കൊല്ലം ആവും. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, ഒന്ന് വന്നാ. റിലേഷനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പോയി സംസാരിച്ചോ, പ്രശ്നങ്ങൾ തീർക്ക്, ഞാൻ പോട്ടെ. മോമ്പാ, ഒന്ന് വന്ന്. പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, തഞ്ചാവൂരിലേക്ക് രണ്ട് ടിക്കറ്റ് തന്നാ മതി. പൈസ കൊടുക്കടാ നീ. സാർ, ഇവിടെ ഒരുത്തം ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി സാർ? ജീവൻ പണയം വെച്ചാ ഇപ്പൊ കാവേരി നദിയിലേക്ക് എടുത്ത് ചാടിയത്. അവൻ ആളൊരു തല്ലിപ്പുള്ളിയാണ് മോളെ. അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാം. എനിക്ക് പഠിപ്പും വിവരവും ഇല്ല, ജോലിയും കൂലിയും ഇല്ല. തന്റെ സ്വത്തുക്കൾ മുഴുവനും നശിപ്പിച്ചു. ഇപ്പോൾ പോലും എന്റെ പാക്കറ്റിൽ 100 രൂപ ഇല്ല. എന്നിട്ട് ഇവനാണ് ഒരു വലിയ ബിസിനസ്മാൻ. 20 ലക്ഷം 25 ലക്ഷം എന്തൊക്കെയായിരുന്നു ബടായി? നിനക്കൊരു ജീവൻ തരാൻ തയ്യാറാണത്രേ. അങ്ങനെയാണോ? നിന്നെ അവന്റെ അടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു നുണ പറഞ്ഞു, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ അവനത് കേട്ടില്ല. ഒരു 6 മാസം സമയം വേണത്രേ, അവനും അതുപോലെ വന്ന് നിക്കാന്ന്. ഇവനൊക്കെ സ്വന്തം തന്തയും തള്ളയും പോലും മര്യാദയ്ക്ക് നോക്കില്ല. സാറേ, സാറിന്റെ മോനെ പോലെ കരുതി എന്നെ വിട്ടേക്കണേ. ഓ, അങ്ങനെ ഇങ്ങനെയല്ലേ മാഡം? ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്ന് തോന്നുന്നത്. ഒന്നുമില്ല, ഞാൻ ഒരു 4 ലൈൻ പറയാം, അത് മാത്രം പറഞ്ഞു തന്നാ മതി, അത് ഞാൻ കറക്റ്റ് ആയിട്ട് പഠിക്കും. നിന്നെ കാണാൻ സുന്ദരിയാണ്, നിന്നെ കണ്ട അന്ന് തന്നെ ഞാൻ വീണുപോയി, എന്റെ മനസ്സ് മുഴുവൻ മുറിവ, മൊത്തത്തില് ഐ ലവ് യു. ഇത് 4 എണ്ണം, 4 മാത്രം മതി. എടാ, നിനക്ക് ബേസിക് പോലും മനസ്സിലാവുന്നില്ല, അതിനിടയ്ക്ക് ഒരു മിനിറ്റ്. മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവൻ ജംഗ്ഷനിൽ ഒരു പെണ്ണിനെ കണ്ടു, ഷോക്ക് ആയില്ലേ? അതുപോലെ എനിക്കുമായി. നമ്മളായിരുന്നെങ്കിൽ വിട്ടിട്ട് വേറെ പണി നോക്കൂല്ലേ, ഇവൻ അത് തന്നെ പണിയായിട്ട് ഏറ്റെടുത്തു. അതാണ് ഈ ട്രെയിനിങ്. എന്റെ അമ്മോ, എടാ, നിന്നെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടുണ്ട്, പക്ഷെ നീ നന്നായിട്ടില്ല. നിന്നെ കെട്ടാൻ പോണ പെണ്ണെന്നെ ദേഷ്യപ്പെട്ടാൽ അത് എങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് ആ വിഷമം തീരില്ല, കാരണം അവൾക്ക് തന്നെ ഒരിക്കലും ദേഷ്യപ്പെടാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ അങ്ങനെ ദേഷ്യം വന്നാൽ അവൾ മനസ്സിലാകത്ത് വെക്കും, നീ ഇതുപോലെ ഒന്നിനും കൊള്ളാതെ ജീവിക്കും. അത് പോട്ടെ, അവൾ എവിടെയാണ്, അവളുടെ സ്ഥലം ഏതാണ്? ഇവയെല്ലാം നശിപ്പിച്ചു വെച്ചാ. തഞ്ചാവൂരിലേക്ക് രണ്ട് ടിക്കറ്റ് എടുത്തെങ്കിൽ അവളുടെ പുറകെ പോയി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കെച്ച് ഇട്ടേനെ. എടാ, നമ്മള് പ്രേമിക്കുന്ന പെണ്ണിനെ നമ്മള് ഫോളോ ചെയ്യുന്നത് ലവ് അല്ലടാ. നിനക്ക് ഒരു ജോലി ഇല്ലല്ലോ, നീ എന്തെങ്കിലും ഒരു പണി നോക്ക്. അവളെ നിനക്കുള്ളതാണെങ്കിൽ നീ എന്തായാലും അവളെ കണ്ടിരിക്കും. അച്ഛാ, എന്റെ അമ്മച്ചിയെ, അച്ഛാ,
അച്ഛനത് വെറും അച്ഛനല്ല, അച്ഛനാണ് എന്റെ കൂട്ടുകാരൻ. എന്റെ അടുത്ത് നീ പൈസ ചോദിക്കാത്തോളം കാലം നീ എപ്പോഴും എന്റെ കൂട്ടുകാരൻ തന്നെയാ. പോയി പണി നോക്ക്, പോടാ. അപ്പൊ ഞാനെന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ഈ പഴം ആപ്പിളൊക്കെ എടുത്തോണ്ട് ഈ പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് പോയേക്ക്. പ്ലേറ്റിനൊക്കെ ഭയങ്കര വിലയാ, നിങ്ങളല്ലാതെ അവന് വിശ്വസിച്ച് വരുമോ? അമ്മേ സൂക്ഷിച്ച് നടക്കണേ. മൂത്തമകൾക്ക് കല്യാണം നിശ്ചയിച്ചു, ധർമ്മദേവത്തിനടുത്ത് ഒന്നും തൊഴാന്ന് വിചാരിച്ചു. ഒന്നും മുമ്പോട്ട് വന്നേ, കാതൂത്തിന്റെ സമയത്ത് കണ്ടതാ. നക്ഷത്രവും രാശിയും പറ. മീനാക്ഷി, അത്തം നക്ഷത്രം, കന്നിരാശി. സന്തോഷം. പ്രാർത്ഥിച്ചു മോളെ. എടാ, ഈ സേട്ടുകളൊക്കെ പണത്തിലെന്തെങ്കിലും കൂടുവാത്ര ചെയ്യോ? അതെന്താ, ഇന്നലെ ഒരു സേട്ടുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു, ഇന്ന് മറ്റൊരു സേട്ടിന്റെ കയ്യിൽ പോയില്ലേ? ബാലൻസ് 200. എന്താ ചേട്ടി, മൊത്തമായിട്ട് അടയ്ക്കുമ്പോ ഇങ്ങനെ 200 കണക്ക് പറഞ്ഞ? അരേ, ബിസിനസ്സിലെ ലാഭം എന്ന് പറയുന്നത് ആഹാരത്തിലിടുന്ന ഉപ്പ് പോലെയാ. കൂടുതലാണെങ്കിലും കഴിക്കാൻ പറ്റില്ല, കുറവാണെങ്കിലും കഴിക്കാൻ പറ്റില്ല, കൃത്യമായിരിക്കണം. നമ്മൾ ഇത്രയും നാൾ മലയാളം സംസാരിച്ചിട്ട് ഈ പഴഞ്ചൊല്ലി കേട്ടില്ലല്ലോ. കൊടുക്ക് കാശ്. സേട്ടോ, അത്രയും വലിയ തുക എന്റെ കയ്യിൽ ഇല്ല. എടോ, മൊത്തം അടച്ചിട്ടേ വണ്ടി എടുത്തോണ്ട് പോടാ. നിന്റെ നാട്ടിലെ സേട്ടൻ നിനക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ ഇവിടെ വണ്ടി എടുത്തത്. അയാളുടെ ആൾക്കാർക്ക് പോലെ അയാൾ അങ്ങനെ ചെയ്യൂ, കാശ് കൊടുക്ക്. സേട്ടോ, താൻ പറഞ്ഞ വിശ്വസിക്കില്ല. തന്നോക്ക്, ഇത്രയേ ഉള്ളൂ. സേട്ടോ, ട്രെയിനിൽ വിത്തോട്ടിൽ പോവാന്നേ ഉള്ളൂ, പക്ഷെ കഴിക്കാൻ കാശില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അന്നദാനത്തിൽ എല്ലാരും പങ്കുകൊള്ളുക, ആഘോഷം ഗംഭീരമാക്കുക. അമ്പലത്തിൽ അന്നദാനമുണ്ട്, പോയി കഴിച്ചിട്ട് പോണ്യം കിട്ടോ. സേട്ടോ, കാശില്ലെന്ന് പറഞ്ഞതുപോലും വലിയ പ്രശ്നമല്ല, പക്ഷെ ഇങ്ങനെ പറയണ്ടായിരുന്നു. നിവട പോ. ഭക്തജനങ്ങൾ എല്ലാവരും അന്നദാനത്തിൽ പങ്കുകൊണ്ട് ആഘോഷം ഗംഭീരമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോവിലിന്റെ ഭക്ഷണം കഴിച്ച പുണ്യമാണ്. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എടാളിയാ, ഇത് തന്നെയാണോ അന്നദാനം തരുന്ന സ്ഥലം? ഇത് എന്റെ നാടാ. ഈ അമ്പലത്തിൽ ഒരേ ഒരു അന്നദാന മണ്ഡപം ഇതാണ്. എത്ര പ്രാവശ്യം ഇവിടെ കഴിച്ചിട്ടുണ്ട്, അത് കണ്ടില്ലേ ഇലയിട്ട് മൂടി വെച്ചിരിക്കുന്നത്. ശരി, ഞാൻ നോക്കിക്കോളാം. ഭക്ഷണം തണുത്തവും കണ്ണടച്ച് എന്ത് ചെയ്യ? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്ക്. പോടോ നിന്റെ മോനെ, ലോകം തന്നെ ഈ ചോറിലാവുള്ളത്. കഴിക്കുമ്പോ ഇങ്ങനെ പാതയിൽ എഴുന്നേറ്റ് പോകാൻ പാടില്ല. എനിക്ക് ഷുഗർ ഉള്ളതാ, അതുകൊണ്ട് ഈ ജിലേബി നീ തന്നെ ഞാൻ കഴിച്ചോ. നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? ഭാവിയിൽ സ്നേഹമുള്ള സുഹൃത്ത് സഹോദരൻ എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതിന് ഞാൻ എന്തിനാ പട്ടിണി കിടക്കുന്നത്? അയാൾ വെച്ച ജിലേബി നീ കഴിക്കണോ അതോ ഞാൻ കഴിക്കണോ? ഞാൻ തന്നെ എടുത്തോളാം. അടിപൊളി സാപ്പാട്. അപമാനം. നമസ്കാരം. നമസ്കാരം. എന്താ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്താ പ്രത്യേകിച്ച്? മൂത്തമകളുടെ കല്യാണം നിശ്ചയിച്ചു.
എല്ലാരും കൂട്ടിക്കൊണ്ട് വന്ന് ഒന്ന് തൊഴുതിട്ട് പോവാന്ന്. തീയതി നിശ്ചയിച്ചിട്ടില്ല, സംസാരിച്ച് തീരുമാനിക്കണം. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ? അങ്ങനൊന്നുമില്ല. ഇവൻ പെണ്ണിനെ കണ്ടിട്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പം നമ്മുടെ ആൾക്കാരാണെന്ന് മനസ്സിലായി. ഒരുപാട് സന്തോഷിച്ചു, പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല, നിങ്ങൾ നോക്കി ചെയ്യ്. ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. ശരി, താങ്ക് യു. ആ ചേട്ടൻ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ രണ്ട് പെൺകുട്ടികളെയും അവരുടെ വീട്ടിലെ ചെറുക്കന്മാർക്ക് വേണ്ടി ചോദിച്ചതാ. ദാ പോകുന്നത് മൂത്തോനാണ്, രണ്ടാമത്തോൺ ആശ്രയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു മീനാക്ഷി ഇപ്പം നടത്താം, രണ്ടാമത്തെ ആൾ പഠിക്കാനേ പിന്നെ നടത്താമെന്നും പറഞ്ഞു. പക്ഷെ അവർക്കൊരാഗ്രഹം രണ്ടുപേരും ഒരേ മുഹൂർത്തത്തിൽ നടത്തണമെന്നായിരുന്നു. എനിക്കതിൽ താല്പര്യമില്ല. മധുരയിൽ വലിയ പുള്ളിയാ, ആ ബന്ധം ആരെങ്കിലും വേണ്ടെന്ന്? അതെന്താ, ഞാൻ നോക്കിയ ചേർക്കണം എന്താ അവിടെ കുറവ്? ഗവൺമെന്റ് ജോലിയാണ്. ആ ഭാഗത്ത് ചെന്ന് ചോദിക്കുക തിരുനാവകാശിനെ കുറിച്ച്. വളരെ നല്ല അഭിപ്രായമാണ്. എന്താ നമുക്കാകാൻ പറ്റൂലേ? പറ്റും, വാ. ഓ, രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ കുടി, എന്നിട്ട് പോടേ. ഇവന്മാരൊന്നും കാശ് മുഴുവൻ കിട്ടില്ല, എന്നിട്ട് പോവാൻ പറ. ശബ്ദിക്കാതെ മരയേക്ക് തീർത്തിട്ട് പോണം, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വിവരം അറിയും. ആ നമസ്കാരമൊക്കെ മതി, പക്ഷെ കടം ചോദിക്കല്ലേ. അർജന്റായിട്ട് ഒരു 10 ലക്ഷം രൂപ ക്യാഷ് വേണം. ഒരു 5 മിനിറ്റ് ലേറ്റാവും, കുഴപ്പമുണ്ടോ? അച്ഛാ, കോമഡി അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ. അതിന് നിങ്ങൾക്ക് കോമഡി വരില്ലോ, എന്തിനാവശ്യമില്ലാന്ന് ട്രൈ ചെയ്യുന്നത്. അല്ല, ഒരു സംശയം, എന്തിനാ അർജന്റായിട്ട് 10 ലക്ഷം രൂപ? സാർ ഒന്ന് പറഞ്ഞേ. 1.5 രൂപ കൊടുത്ത കണ്ടക്ടർ ജോലി, 3 ലക്ഷം ഉണ്ടെങ്കിൽ ഡ്രൈവറിന്റെ ജോലി, 5 ലക്ഷം ആണെങ്കിൽ പിയൂണിന്റെ ജോലി. അനിയന് കഷ്ടപ്പെടുന്ന ജോലിയൊന്നും ഇഷ്ടമല്ലല്ലോ. ഒരു ക്ലർക്കിന്റെ ജോലി റെഡി ആയിട്ടുണ്ട്, രാവിലെ മിനിസ്റ്ററിന്റെ പി എ വരുന്നുണ്ട്. 10 ലക്ഷം രൂപ കൊടുത്ത ജോലി കൺഫേം ചെയ്യാം. ഇനി നിങ്ങളാ പറയുന്നത്. പെട്ടെന്ന് ഒരു തീരുമാനം, ഒറ്റ ഡീല് പെട്ടെന്ന് ഉയരണം അല്ലേ? ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചോ? അല്ല സാർ, ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു. അത് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ശരി പറ, അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് പെണ്ണ് നിനക്കാണെങ്കിൽ വീണ്ടും അവളെ കാണൂന്ന്. ഇന്നലെ അവളെ അമ്പലത്തിൽ കണ്ടു വച്ചാ. പെണ്ണിന്റെ വശത്തുനിന്നും ഒരു ചെറിയ സിഗ്നലൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാ, അവളുടെ അച്ഛൻ മൂത്ത മോക്ക് ഗവൺമെന്റ് സ്റ്റാഫിനെ കണ്ടുപിടിച്ചു വന്ന് ഭയങ്കര പൊങ്ങച്ചം. എങ്ങനെ എന്റെ ലവ് ഒന്നും സമ്മതിക്കില്ല. ആ സമയത്ത് ഞാനും ഒരു ഗവൺമെന്റ് സ്റ്റാഫാണെങ്കിൽ അവരോട് സംസാരിച്ച് കൺവിൻസ് ആവാമല്ലോ. ഒന്ന് അച്ഛൻ തന്നെ എങ്ങനെയെങ്കിലും. പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി നമ്മൾ മാറുന്നത് അന്നത്തെ കാലാണ്. അവരെ നമ്മുടെ സ്റ്റൈലിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ കാലം. ഇതൊക്കെ എങ്ങനെ? ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇതൊക്കെ ഒരു പെഗ് അടിച്ച പാസ്വേഡ് ഇല്ലാതെ പോലും ഓപ്പൺ ചെയ്യാൻ പറ്റിയ സ്ഥലമാണത്. ഈ ട്രെൻഡൊക്കെ ഞങ്ങൾക്കും അറിയാം. എടാ മൂർത്തി, അപ്പനല്ലാതെ ഒരു ഫ്രണ്ടിനെ പോലെ നിന്നോട് ഞാൻ പറയണ കേട്ടോ, നാളെ ആ കുടുംബത്തിൽ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും ശരി, മൂത്ത മരുമകന്റെ സമ്മതം ഇല്ലാതെ ഒന്നും നടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അവനെ ആദ്യം ഫ്രണ്ടാക്ക്. നാളെ നിന്റെ പ്രേമത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യലോ. അച്ഛനൊരു സാധാരണ അച്ഛനല്ല, അച്ഛൻ എന്റെ സുഹൃത്ത്. ശരി, റിപ്പീറ്റ് ചെയ്യണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. ചെല്ലേ ചെല്ലേ. ശരി, എന്നാ പോയിട്ട് വട. അപ്പൊ എനിക്കോ ഒരു തണുത്ത ബീറ് കുടിക്കുന്നു. എന്നാ വിട്ടോ പൈൻഡ്? ഓക്കെ ഡാ, ഇയാൾക്ക് രണ്ട് പെഗ് കൊടുത്ത്, അധികം വേണ്ട, കാശ് തരില്ല. ചെന്നിരുന്ന സാർ. പുഴുങ്ങലരിയല്ലേ താഴെ വീണത്? അവൻ പറയും ഇപ്പൊ അരി വന്നിട്ടില്ല. പുഴുങ്ങലരി വന്നിട്ടില്ല, പച്ചരി വന്നിട്ടുള്ളൂ. വേണ്ടവർ ലൈനിലേക്ക് നിന്നോളൂ. പെങ്ങളെ ഒന്ന് പിന്നേ. ഹലോ ബ്രദർ, ഇവിടെ ആരാ ഈ തിരുനാവുകരസ്? ഇതായിരിക്കുന്നു സാറ്. ഇയാളാ, ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? അയാളിപ്പോ കല്യാണം കഴിക്കാൻ പോവല്ലേ, അതിനെ പറ്റി സംസാരിക്കാൻ. നടക്കില്ല, ജോലി സമയത്ത് സാർ ആദ്യത്തെ സംസാരിക്കില്ല. എന്തുണ്ടെങ്കിലും വീട്ടിൽ പോയി സംസാരിച്ചാ മതി. ലഞ്ച് ബ്രേക്കിൽ കണ്ടൂടെ? അദ്ദേഹം ലഞ്ച് ടേബിൾ എപ്പോഴും നല്ല ബിസി ആയിരിക്കാ. ലഞ്ച് ടൈമിൽ അങ്ങനെ എന്താ ബിസി? ആരോടാ സംസാരിക്കുന്നത്? സാറേ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവര് വന്നിരിക്കുന്നേ. കണ്ടിട്ട് കിഴങ്ങനെ പോലെ ഉണ്ടല്ലോ, ഇവനൊക്കെ എങ്ങനെ ഫ്രണ്ടാക്കും? നോക്കാം, അല്ലെങ്കിൽ വീണ്ടും പടയോട്ടം നടത്തേണ്ടി വരും. അല്ല, കടയൊക്കെ മൂടിയോടോ? എന്തോ അത് ഡബിൾ ഹെൽമെറ്റ്. സാർ ഞാൻ താഴെ ഉണ്ടാവും, എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാ മതി. ചേട്ടായി ഒന്ന് മാറിയിരുന്നേ. ചേട്ടായി കാടുന്ന കട്ടിയെ, ചേട്ടായി ഇത് കളി കഴിഞ്ഞതാണല്ലോ.
വിജു എവിടെയാ? ഹലോ ബാസ്, ക്യാഷ് എടുത്തെങ്ക? ക്യാഷ് അവിടെ നിൽക്കട്ടെ, കേസ് എടുത്തിട്ട് വാ. ഓക്കെ. സന്ധ്യ, രേഖ വാങ്ങ. വാവ്, ഏയ്, നിന്നെ ഇവിടെ കണ്ട പോലുണ്ടല്ലോ. കവിതയുടെ സിസ്റ്ററാ. ഏ, നിന്റെ സിസ്റ്ററിന്റെ ക്ലോസ് ഫ്രണ്ടാ. നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏതിനെ കുറിച്ചെങ്കിലും ഒന്ന് പറ. ഏകദം പേര് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വൺസ് അപ്പോൺ എ ടൈം. വയറ് കണ്ടില്ലേ? ബോസ്, കൊച്ചുകുട്ടി ആഗ്രഹിക്കല്ലേ, കുടിക്കുമോ? എന്നെ പോണ ആശപ്പെടുന്നത് കുടിക്ക ബാസ്. ഇങ്ങനെ നാണിക്കാൻ അടിക്ക് സാറേ. ഹലോ ഹലോ ബോസ്, എന്താ ഇതൊക്കെ? പോയി, എല്ലാം പോയി. വലിയ വീട്, ഭംഗിയുള്ള കുട്ടി, എല്ലാം പോയി. ബോസ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ പെണ്ണുവീട്ടുകാരല്ല, ഞങ്ങൾ ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ഇഡിയറ്റ്സ്, ഗെറ്റ് ഔട്ട്, റാസ്കൽസ്. ഹലോ ബോസേ, വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒരു സമയത്തിന് എന്തുമാത്രം തെറ്റുകളാ. സിഗരറ്റ്, വെള്ളമടി, ചീട്ടുകളി, അരി കടത്ത്, അതുകൂടാതെ വീട്ടിനകത്ത് രണ്ട് ഐറ്റങ്ങൾ. ഇങ്ങനെ പോവാണെങ്കിൽ ഇവ ഗിന്നസ് റെക്കോർഡ് തന്നെ വാങ്ങുവളിയാ. പണ്ടത്തെ പടങ്ങളിൽ ജോസ് പ്രകാശൊക്കെ മൂന്ന് റീൽ ഒന്നിലേ തെറ്റ് ചെയ്യൂ. നമ്മുടെ സാറാണെങ്കിൽ വെറുതെ ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിച്ചതാ. നന്നായിരുന്നോ? ഒന്നിനും കൊള്ളൂ. എന്ത് ഹെൽപ്പാ വേണ്ട? നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണ് മീനാക്ഷി, അവളുടെ അനിയത്തി, അതെ ചിത്ര, പ്രേമിക്കുന്നുണ്ട്. ചിത്ര ഇവനെ പ്രേമിക്കുന്നെന്നോ? അല്ലല്ല, ചിത്ര ഇവനെ പ്രേമിക്കുന്നില്ല, ഇവനാണ് ചിത്രയെ പ്രേമിക്കുന്നത്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു മൂന്നാല് മാസം കിണഞ്ഞ് പരിശ്രമിച്ച് അതവൻ സെറ്റാക്കിക്കോളും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ താങ്കളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. എന്തിനാ ഫ്യൂച്ചറിലാക്കുന്നേ? ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാം. താങ്ക്സ് ബോസ്. ബോസ് എന്ന് വിളിക്കണ്ട, അളിയാന്ന് വിളിച്ചാ മതി. താങ്ക് യു അളിയ. ഇത് ആദ്യം കഴിക്കാൻ നോക്ക്. കുറച്ചെങ്കിലും വിവരമുണ്ടോ? രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നു, ഒരു കൊച്ചാണെങ്കിൽ തൊട്ടിലേ കിടക്കുന്നു, വീണ്ടും ഒരു കൊച്ചു വയറ്റില്. നിങ്ങളൊരു സ്ത്രീയാണോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാക്കുന്ന മെഷീനോ? ഇവർക്ക് എപ്പോഴും നന്നാവാൻ പോകുന്ന അറിയില്ല. ചിത്ര, ഇവര് തൃച്ചിന്ന് വരുവാണെന്ന്. ട്രെയിനിൽ വെച്ച് കാത് കേൾക്കാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഏതോ ഒരു പെണ്ണിനെ കണ്ടെന്ന്. ആ പെണ്ണിന്റെ പേരും ചിത്രയെന്ന് തന്നെയാണെന്ന്. കെട്ടിയാൽ ആ പെണ്ണിനെ മാത്രമേ കെട്ടുമെന്നും പറഞ്ഞ് അഡ്രസ്സും തേടി പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. ഇവിടെ അങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അമ്മ പോയിക്കോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു പെണ്ണെ കണ്ടു കഴിഞ്ഞാ അപ്പൊ തന്നെ അഡ്രസ് അന്വേഷിച്ച് വീട്ടിലേക്കാണോ വരുന്നത്? നിങ്ങളുടെ നല്ല സമയം എന്റെ അച്ഛൻ വീട്ടിലില്ലാത്തത്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയോ? എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ? എല്ലാം ഞങ്ങൾക്ക് അറിയാം. ഒരു ഗർഭിണി എന്ന് പോലും നോക്കാതെ എന്തിനാ എത്രമാത്രം വഴക്ക് പറഞ്ഞേ? നിന്നെയാണോ നിന്റെ അച്ഛൻ പറഞ്ഞത് സംസാരിക്കാൻ കഴിയില്ലെന്ന്? നിന്റെ അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ മോളെ കുറിച്ച് വല്ലതും കേൾക്കുമ്പോ അച്ഛൻ മിണ്ടാതിരിക്കുന്നു. കമന്റ് ചെയ്തിട്ടില്ല. ഈ പെണ്ണിനെ കണ്ട പരിഷ്കാരിയാണെന്ന് നിന്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ? അതിന് നീ എന്താ പറഞ്ഞത്? അതെ, ഒരു വീട്ടില് രണ്ടുപേര് പഠിച്ചിരുന്ന, അത് വീടാണോ സ്കൂളാണോ എന്ന് ചോദിച്ചു. അല്ല, താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീട്ടിൽ രണ്ടുപേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈഗോ കാരണം വഴക്ക് വരും. ഇത് തന്നെ ഒരാൾ പഠിച്ചിരുന്ന് ഒരാൾ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ താൻ തന്നെ വഴക്ക് പറയണെങ്കിൽ നമ്മുടെ വൈഫ് അല്ലേ? അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ വൈഫ് അല്ലേ വഴക്ക് പറയുന്നത്? ഒരു നോളജിൽ വഴക്ക് പറയും, ഒരു സ്നേഹത്തിൽ വഴക്ക് പറയും എന്ന് വിചാരിച്ച് ഞാനതങ്ങ് കളഞ്ഞേക്കും. ലൈഫിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. ആലോചിച്ച് നോക്ക്, ചിന്തിക്കൂ. അതൊക്കെ ശരി തന്നെ, കണ്ടിട്ട് പണമുള്ള വീട്ടിലെ പെണ്ണാണെന്ന് നിന്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നല്ലോ. എന്തേ, നിങ്ങൾക്ക് എങ്ങനെ ആകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞേ, നിങ്ങളുടെ പ്ലാൻ എന്താ? നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരു ഫാമിലി ആയി കഴിയുമ്പോ കുറച്ച് വർഷത്തിൽ നമ്മുടെ കുട്ടി അങ്ങ് വളരും.
കുട്ടിയെ ഞാൻ കൊണ്ടുപോയി സ്കൂളിലാക്കിയതിനു ശേഷം ടയർഡായിട്ട് വീട്ടിൽ വന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോ താൻ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് പിന്നെ തലയിലൊരു തലോടലൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ചേട്ടാ, നമ്മൾ സമ്പാദിക്കുന്നത് നമുക്ക് തന്നെ ഇവിടെ മതിയാകുന്നില്ല, കുറച്ച് കഴിയുമ്പോ മോള് വളർന്ന് വലുതായി നിൽക്കും, പിന്നെ എപ്പോഴാണ് നമ്മൾ സെറ്റിൽ ആവുന്നത്, അങ്ങനെയൊക്കെ താൻ ചോദിക്കും. അതുവരെ ഫ്ലൈറ്റ് പോലെ പോയിക്കൊണ്ടിരുന്ന എന്റെ മനസ്സ് താൻ ചോദിച്ച ആ ഒറ്റ ചോദ്യത്തില് അടിയിലെ തിരികൊളുത്തി റോക്കറ്റ് പോലെ അങ്ങ് പോകും. അതിനുശേഷം നോക്കിക്കോ, വീട്, ബംഗ്ലാവ്, കാറ്, സെക്യൂരിറ്റി, സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മുടെ ലൈഫ് അങ്ങനെ. എന്താ ഡോക്ടറെ, ഇതാരാ? എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിനോടാണോ ആരും കാണാതെ ഒളിഞ്ഞു സംസാരിക്കുന്നത്? തന്റെ അമ്മ ഡോക്ടറാ? അല്ല, ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ്, ഫൈനൽ ഇയർ. മെഡിക്കൽ സ്റ്റുഡന്റ് ഡോക്ടറോ? ഞാൻ പോവണേ. എന്തു പറ്റി, എന്തിനാ പോകുന്നത്? അത് പിന്നെ ഞാൻ നിങ്ങൾ ബി എ അല്ലെങ്കിൽ ബി കോം എന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ ഡോക്ടർ സെറ്റ് ആവൂല. അപ്പോ ഫ്രണ്ട് ആയിട്ടും സെറ്റ് ആവില്ലെന്നാ? ഫ്രണ്ട് ആണെങ്കിൽ ഓക്കേ. ഹലോ ഹലോ, എങ്ങോട്ടാ പോകുന്നത്? വെയിറ്റ്, അല്ല ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ പോലും തരാതെ പോകുന്ന? ഫോൺ നമ്പർ അല്ല, അത് പിന്നെ ഫോൺ എടുക്ക. ഞാൻ ഡയൽ ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തോ. അപ്പൊ ഞാൻ വിളിക്കും, കോൾ അറ്റൻഡ് ചെയ്യണേ. ഓക്കെ. ഓയ്, ആ ഉണ്ടക്കണ് മാത്രമേ ഉള്ളൂ നിനക്ക് ഫ്രണ്ടായിട്ട്? അതെ, അവൻ മാത്രമേ എന്റെ ഫ്രണ്ട്. ഇത് നന്നായിട്ടുണ്ടല്ലേ. എന്റെ ഫേവറിറ്റ് കളറാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതാ വാങ്ങിയേ. ഹലോ, ഞാൻ മൂർത്തിയാ, കേക്കുന്നുണ്ടോ? ദിവ്യ, നീ എങ്ങോട്ടായി നോക്കുന്നേ? വണ്ടി ഒന്ന് നിർത്തു, ഞാൻ വരാം. എടി, എങ്ങോട്ടാ പോണേ? എന്താ ചേട്ടാ, ആദ്യം ചേട്ടൻ എന്താ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഒരു ബാങ്കിന്റെ പ്രോബ്ലം ആണ് പറഞ്ഞു, പിന്നെ ആറു മാസം കഴിയുമ്പോ വന്നേക്കെന്ന് പറഞ്ഞു, പിന്നെ വൈഫ്. സാർ, ഞാൻ പിന്നെ വിളിക്കാം. അല്ലെ, എന്താ ഇവിടെ? അറിയാടോ, നിന്റെ മോനെ കാണുമ്പോ തന്നെ അറിയാം നീ ഒരു നല്ലൊരു കുടിയനാന്ന്. പക്ഷെ ഇതുപോലൊരു കുടിയനാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി ബാർ തുറന്നിട്ട് പോലുമില്ല, നീ വന്ന് കഥവ് തട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനാ? കൈനീട്ട്, കൈനീട്ടാൻ. എന്നാ നോക്കുന്ന, പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഞാൻ എത്ര ഡ്രഗ് അഡിക്റ്റ് കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? കണ്ണടി മാറ്റി കണ്ണെന്ന് കാണിച്ചു. എന്താ ഇത്? നമ്മുടെ ബാർ തന്നെ. നമ്മുടെ ബാറോ? വരൂന്നേ. എടാ, ഈ തല്ലിപ്പുള്ളി വെള്ളക്കം കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യാനാ? പോയി നല്ല വെള്ളം കൊണ്ടുവാ, പോ പോവാൻ. ശരി ചേട്ടാ, പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടലേ, വാ. അച്ഛാ, ഞാൻ പറഞ്ഞേ, ചിത്ര. ഞങ്ങളുടെ വീടും കച്ചവടമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണേ. നിങ്ങളൊരു കാര്യം ചെയ്യേ, മോള് പറഞ്ഞ് സംസാരിക്കുക. എടാ, നീ അവളെ കൂട്ടിക്കൊണ്ട് പോ. ശരി അച്ഛാ, വാ. ഏയ്, അല്ലല്ല, ഞാൻ പുറത്തേക്ക് പോവാ അങ്കിൾ, ഞാൻ മറ്റൊരു ദിവസം വരാം. എന്നാ ശരി, പോയിട്ടോ, പോയിട്ടോ. ഉണ്ടല്ലോ, കുടിക്കുന്ന തെറ്റാന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞോണ്ടിരിക്കുക. നിന്റെ ഫാമിലി ബിസിനസ് കള്ളു വെച്ചോടണോ? ആദ്യം ശാരദാസിൽ വിട്. എന്താ ഇതിന് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ? ഇനി എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് സംസാരിച്ചാലോ? എന്ത് വേണമെങ്കിലും കഴിക്കാം, ആദ്യം നമുക്ക് ഇവിടുന്ന് പോവാം. എന്നാൽ ഓക്കെ, അടിപൊളി കോഫി ഞാൻ വാങ്ങിച്ചു തരാം. കേറി കുത്തിയിരിക്കേ. കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലേക്കാണ് വിളിച്ചോണ്ടിരുന്നത്. അതെ, നല്ല കോഫി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണമെന്നേ, പക്ഷേ ഇന്റർവ്യൂ അല്ലേ കിട്ടുള്ളൂ. നല്ല കാര്യത്തിന് വെയിറ്റ് ചെയ്തില്ലേ മതിയാവൂ. വെയിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. എന്താ ആലോചിക്കുന്നേ? ഹാ, ഒന്ന് വന്നേ. എന്ത് ഷർട്ട് അത്? അയ്യോ, തൊഴുകയോടിവളെ മനസ്സിന്റെ നടയിൽ ആനയിക്കാം, പടകാളി പെണ്ണാണെങ്കിലുമെൻ പ്രണയത്തിൻ പൂവായോ മനിക്കാം. അയ്യോ, തൊഴുകയോടിവളെ മനസ്സിന്റെ നടയിൽ ആനയിക്കാം, പടകാളി പെണ്ണാണെങ്കിലുമെൻ പ്രണയത്തിൻ പൂവായോ മനിക്കാം. ഹേ നദിയേ, ഞാൻ കാറ്റുപോലുയരുന്നു തനിയേ, എൻ കിളിയേ, എൻ നദിയേ, എൻ മുന്തിരിപ്പാട്ടിന്റെ കനിയേ. ഹേ കിളിയേ, ഹേ നദിയേ, ഞാൻ കാറ്റുപോലുയരുന്നു തനിയേ, എൻ കിളിയേ, എൻ നദിയേ, എൻ മുന്തിരിപ്പാട്ടിന്റെ കനിയേ. ഈ കപ്പൽ ആയിരം പേരെ കൊന്നിട്ടുണ്ട്, ആദ്യം പേര് മാറ്റ. Thank you.
അല്ലോല ചില്ലേ നിന്നാലെ സ്വപ്നങ്ങൾ പോലും തന്നാലെ മേഘത്തെ രാടാൻ പോയില്ലേ കണ്ണാലെ മിണ്ടും പെണ്ണാളെ കല്ലോല ചില്ലേ നിന്നാലെ സ്വപ്നങ്ങൾ പോലും തന്നാലെ മേഘത്തെ രാടാൻ പോയില്ലേ ഹേ നദിയേ ഞാൻ കാറ്റുപോലുയരുന്നു തനിയേ എൻ കിളിയേ എൻ നദിയേ എൻ മുന്തിരി പാട്ടിന്റെ കനിയേ I love you. Yenda? Yes. I love you, da. Hey kiliye, hey nadiye, naan kaattu polu irunnu thaniye. En kiliye, en nadiye, en mundiri paattine kaniye. Eppol ammayude orma vararundo? Varum. പകലൊന്നും വലിയ പ്രശ്നമല്ല, രാത്രിയാവുമ്പോഴാ കുറച്ച് വിഷമം തോന്നും. ഇവിടെ തന്നെ. വളരെ നന്ദി ചേട്ടാ. ശരി, എന്താടാ നിന്റെ ആള് പറഞ്ഞത്? ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് കാണാൻ കഴിയില്ലെന്ന്. രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും നമുക്ക് ബിസിനസ് നോക്കാലോ. പെമ്പിള്ളേരെ അങ്ങനെ പറയൂ എന്ന് വെച്ച് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഹായ്, എന്താ? തന്നെ കാണാൻ വേണ്ടി തന്നെയാ. എന്താ ഇത്? നോക്കൂ. വാവ്, അത് അത് നോക്ക്. ഓ, എന്തൊരു ക്ലാമറ! ഓ, എന്റെ ഫാമിലിയിലുള്ളവർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചപ്പോ വേറെന്തിനാന്ന വിചാരിച്ച. ഇത് കലക്കിയില്ലേ ബോസ്? സാർ, കരയരുത്, ബാക്ക് നനഞ്ഞു പോവും. എനിക്കൊന്ന് സമാധാനമായിട്ട് കരയാനും കൂടി പറ്റുന്നില്ല അളിയ. വിഷമിക്കണ്ട ബോസ്, അതിനൊരു ദിവസം വരും. മിണ്ടാതിരിക്കടാ ബോസേ, നാളെ തന്റെ അമ്മാവന്റെ വീട്ടിന്റെ ഏരിയ മുഴുവൻ ഈ ബാനർ തന്നെയാ. നിശ്ചയത്തിന് തന്നെ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടോക്കായിരിക്കും. മാത്രമല്ല, നാളെ രാവിലെ വണ്ടി വരും, നീറ്റായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് ഫംഗ്ഷൻ തീർത്ത് തിരിച്ചിങ്ങോട്ട് വരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബാച്ചിലേഴ്സ് പാർട്ടി തരണം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എന്താ ഇത്? പോണു വരണു തരുന്നു എന്നൊക്കെ. അപ്പൊ നിങ്ങളോ? ചിത്ര എന്നോട് വരണ്ടെന്ന് പറഞ്ഞിരിക്കുവാ. അളിയാ, ഈ ഫംഗ്ഷൻ ആരൊക്കെ വരണം വരണ്ടെന്ന് മൂത്ത മരുവകൻ ഞാനാ ഡിസൈഡ് ചെയ്യണ്ടേ? നിങ്ങൾ വരുന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. വരൂ വരൂ, അതിലേക്ക് കയറി വരൂ. മോനെ, ആരതി ഒഴിഞ്ഞതല്ലേ, പൈസ ഇട്ടുകൊടുക്ക്.
തൽക്കാലം ഈ മുറിയിൽ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ഇപ്പൊ വരാം. അകത്തേക്ക് ഇരിക്കൂ, നീ അകത്തിരുന്നു, ഞാൻ ഇപ്പൊ വരാം. വരൂ. അളിയ ഇരിക്കൂ. ഓ, പഴയ വീട് പഴയ വീട് തന്നെയാ, അടിപൊളി തന്നെ അല്ലേ? അത് മുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിട്ട് വന്നാ വീട് അങ്ങനെ തന്നെ മനസ്സിലങ്ങ്. എവിടേക്കാ പോണെന്ന് എനിക്കറിയാ. മഹേശ്വരിയെ വിളിക്ക്, അവളുടെ അടുത്ത വൈര നെക്ലസ് ഉള്ളത് കൊണ്ടുവയ്ക്കാൻ പറ. ഹരി, നിനക്കൊരു കാര്യം അറിയോ? നിശ്ചയത്തിന് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവന്നിരിക്കുക. ഇത് ആരോടും പറയരുത് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞോളാം. സുഹൃത്തെ, വയറ് വീർത്ത് പൊട്ടാൻ പോകുന്ന പോലുണ്ട്. നമ്മുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ജലൂസിൽ കിട്ടുമോ നോക്കട്ടെ. ഈ ചെറിയ കാര്യത്തിനൊന്നും ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യണ്ട. ആഹാരത്തിന്റെ മണം കണ്ടില്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞ് ഉടനെ കഴിക്കും. വലിയ ശല്യമായല്ലോ. ഇവിടെ അടുത്ത് തന്നെയാ മെഡിക്കൽ ഷോപ്പ്, ഞാൻ നടന്നു പോയി വാങ്ങിച്ചോണ്ട്. ഓക്കേ. ഏയ്, എങ്ങോട്ട് അടി പോന്നേ? ഞാൻ എങ്ങോട്ട് പോകുന്നില്ല, നീ ചേച്ചിയുടെ പോയിരിക്കും. ആ, നിങ്ങൾ കല്യാണ ചെറുക്കന്റെ കൂടെ വന്നവരല്ലേ? അതെ, അന്നൊരിക്കലെ വീട്ടിലേക്ക് വന്ന് കാത് കേൾക്കാൻ പറ്റാത്ത ഒരു പെണ്ണിനെ. അത് ശരിയാണല്ലോ, അന്ന് നിങ്ങൾ വന്നല്ലേ. എന്ത് പറ്റി ആ പെണ്ണിനെ കിട്ടിയോ? നിങ്ങളുടെ ഒരു കാര്യം എന്റെ അടുത്തല്ലേ തന്നത്? ദാ, ഈ പയ്യൻ ആരാണെന്ന് അറിയോ? നമസ്കാരം സർ. അല്ല, ഈ പയ്യൻ മുമ്പേ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ട്രെയിനിൽ വെച്ച് കാത് കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളെ കെട്ടത്തുള്ള എന്തോ തിരക്ക് പിടിച്ച പണിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് പണിയുണ്ട്, നിങ്ങൾ ശരി നോക്ക്. നമസ്കാരം മുത്തശ്ശി. ആരാ, മനസ്സിലായില്ലല്ലോ. മറന്നു മുത്തശ്ശി, അന്നൊരു പെണ്ണിനെ തേടി അഡ്രസ് ഒക്കെ മാറി. ആ പെൺകുട്ടിയെ കിട്ടിയോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താ ആൾക്കാരാ? നമ്മുടെ ജാതിയാണല്ലോ. നാടെവിടാ? തൃശ്ശിയാ. തൃശ്ശിയോ? അത് നന്നായി, കല്യാണം കഴിയട്ടെ, നമുക്ക് സംസാരിക്കാം. ഈ പയ്യൻ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടി അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അന്വേഷിച്ചോണ്ടിരിക്കുത്തശ്ശി. ആ അടിപൊളി ഫാമിലി എന്ന് പറയുമ്പോ അച്ഛൻ അമ്മ അമ്മൂമ്മ എല്ലാരും ഉണ്ടാവും. ഇതെന്ത് ഇത്ര പുതുമയുണ്ടോ? തനിക്ക് ഉണ്ട്, അതുകൊണ്ട് വാല്യൂ അറിയുന്നില്ല. എനിക്കില്ല, അതുകൊണ്ട് ഫീൽ ചെയ്യുന്നു. അതൊക്കെ ശരി, ഇമോഷണൽ ആവണ്ട. അല്ല, ചെറുക്ക് നിന്റെ ക്ലോസ് ഫ്രണ്ട് ആണോ? അതൊന്നുമില്ല, തനിക്ക് വേണ്ടി ക്ലോസ് ഫ്രണ്ട് ആയതാ. അവനെ ഇംപ്രസ് ചെയ്താലേ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്ന വിചാരിച്ച അവന്റെ ബാനറും ഫ്ലെക്സും ഒക്കെ വെച്ചത്. അടിച്ച് പൊളിച്ചില്ലേ? എങ്ങനെയുണ്ട്? ഇതൊക്കെ നന്നായിട്ട് ചെയ്തോ, മര്യാദക്ക് 10 പൈസ സമ്പാദിക്കുന്ന മാത്രം ചെയ്യണ്ടോ? പ്രേമിക്കുന്ന പെണ്ണ് ഡോക്ടറിന് പഠിക്കുമ്പോ ചെറുതായിട്ടൊരു ക്ലിനിക്ക് പോലും വെച്ച് തരില്ലേ? നീ വേണമെങ്കിൽ നോക്കിക്കോ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജനിക്കും. ഉടനെ ആ ടോപ്പിക്ക് വന്നേക്കല്ലോ. ചിത്ര, ഇങ്ങോട്ട് വാ മോളെ. ചെറുക്കനെ ഫോട്ടോയിൽ കണ്ടപ്പോ ചെറുപ്പമായിട്ട് തോന്നി, നേരിട്ട് കണ്ടപ്പോ വലുതായിട്ടുണ്ടല്ലോ. അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ ഈ കമ്പ്യൂട്ടർകാര് ചെയ്യുന്ന കളിപ്പീര. നീ എങ്കിലും ചെറുക്കനെ നേരിട്ട് കണ്ടിട്ട് കല്യാണം കഴിച്ചാ മതി. തീർച്ചയായിട്ടും, അതിന് അമ്മൂമ്മയുടെ സപ്പോർട്ട് വേണം. ഇവരുടെ തമാശക്ക് പറഞ്ഞു മറന്നേക്ക്. അമ്മൂമ്മ പോയിക്കോ, ഞാൻ വന്നു. എന്റെ കൂടെ വാ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചേട്ടന്റെ ഫംഗ്ഷൻ? എന്റെ മുറിയിൽ ഒരു ഫോട്ടോ കണ്ടല്ലോ, ആരാണത്? ഇപ്പൊ അളിയൻ, നാളെ ചേട്ടൻ. സ്കൂൾ യൂണിഫോമിൽ ചെറുക്കനെ കണ്ടല്ലോ, അതാരാണ്? എന്റെ അച്ഛ നിക്കറിടാത്ത കുഞ്ഞു മുതല് കോട്ടിട്ട ആ ഹീറോ വരെ നമ്മുടെ അളിയനായ ചേട്ടനാ. വലിയ പോസ്റ്റർ കണ്ടില്ലേ? അവൻ ആരെന്ന് നിനക്കറിയോ? നിന്റെ അമ്മയുടെ കൂടെ പുറന്ന സഹോദരനാ, നിന്റെ സ്വന്തം അമ്മാവൻ. ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞതാ, ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഇവിടെ കൊണ്ടുവന്നാക്കി. ഞാൻ തന്നെ നോയിക്കോളാന്ന് പറഞ്ഞ് ഇന്ന് എന്റെ മോളെ കൊന്നളഞ്ഞു.
എങ്ങനെ എടുക്കാനാ? എന്റെ മോളെ കൊന്നിട്ടുണ്ടായ കുഞ്ഞ ഇതിനെ എങ്ങനെ ഞാൻ എടുക്കും? കുഞ്ഞിനെ എടാ, നീ ഒരു പെണ്ണാണോ? മര്യാദക്ക് പുറത്തു പോകുന്നുണ്ടോ? പുറത്തു പോവാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഒരെണ്ണം എന്റെ അതിരിനകത്ത് കേറി പോരുത്. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു പോലും അവർക്ക് അറിയില്ല. അവരെന്താ ചെയ്യുന്ന, അവരെവിടെയാണെന്ന് പോലും നമുക്കും അറിയില്ല. നീ ഇപ്പൊ അവിടെ നിന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോകുന്ന മോനെ. അല്ല ചേ, ഞാൻ പിന്നെ വിളിക്കാം. ആ മൂർത്തി, ഞാൻ പറഞ്ഞു നിക്ക്. വെക്കേച്ച എടാ നിന്നോട്. ഹലോ, എന്താടാ പ്രശ്നം? എന്താ ഡല്ലായിരിക്കുന്നത്? അച്ഛൻ ഫോൺ ചെയ്തിരുന്നു. അച്ഛനോ? അച്ഛനെന്ത് പറ്റി? അച്ഛനോ? അച്ഛനൊന്നുമില്ല. ഈ നിശ്ചയം നിർത്തണം. നിനക്കെന്താ വട്ടാ? വെറുതെ വായി തോന്നിയതൊക്കെ. നീ എന്നോട് വെറുതെ ഓരോന്നും ചോദിക്കല്ലേ. ഈ നിശ്ചയം നിർത്തുന്നത് മാത്രമല്ല, ആ തെണ്ടി ഒരിക്കലും ഈ വീട്ടിനകത്ത് വരാനും പാടില്ല. കൂടെ നിന്ന് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് 10 മിനിറ്റിൽ പെണ്ണിന്റെ നിശ്ചയം കഴിയും. ഇപ്പൊ എങ്ങനെയാണ് നിർത്തുന്നത്? ചോദ്യം ചോദിക്കാതെ എന്തെങ്കിലും ഒന്ന് ആലോചിക്ക. ആ മദ്യത്തിന്റെ കാര്യം അതൊക്കെ ഇപ്പൊ കൾച്ചറാടാ. ആ അരി കടത്തുന്നതും പെണ്ണിന്റെ കാര്യവും അതിനൊന്നും ഇപ്പൊ സമയമില്ലടാ. അയ്യോ, എന്താ ചെയ്യാ? ശരി, എനിക്കൊരു കാര്യം തോന്നുന്നു. സൂപ്പർഡാ, തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. പറഞ്ഞില്ലോ, അതിനുമുമ്പ് എങ്ങനെ സൂപ്പർ ആവുക? നന്നാവണമെങ്കിൽ ഐഡിയ ഒന്നും വരില്ല. മറ്റവനെ നശിപ്പിക്കാൻ ഒരുപാട് ഐഡിയ വരും. നീ ഐഡിയ പറ. സൂപ്പർ മച്ചു, അവർ ഉടനെ വിശ്വസിക്കും. സത്യമായിട്ട് പറയാം, അവർ വിശ്വസിക്കും. പക്ഷെ അമ്മിട്ടാരാ കത്തിക്കാൻ പോകുന്നത്? എന്താന്ന് അറിയില്ല, വയറിനൊരു അസ്വസ്ഥത. ഞാനിന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നോട്ടെ, പിന്നീട് സംസാരിക്കാം. വാ, അകത്തേക്ക് പോവാം. വാ. വലിയ കുടുംബം, നല്ല കാശ്, പിന്നെന്താ പ്രശ്നം? സർക്കാർ ശമ്പളം, അതുകൊണ്ടല്ലേ പെണ്ണു തരാന്ന് ഈ വീട്ടുകാരെ സമ്മതിച്ചിരിക്കുന്നത്. പേഴ്സണൽ ആയിട്ട് അവനുള്ള പ്രശ്നം അവന് മാത്രല്ലേ അറിയുള്ളൂ. എന്താടാ പറയുന്നത്? എടാ, അവനൊരു കിഡ്നി ഇല്ല. എന്റെ അമ്മച്ചി, കല്യാണത്തിന് ശേഷം അവന് ഭാര്യ അറിഞ്ഞ്, അത് മുഖേന അവളുടെ അച്ഛൻ അറിഞ്ഞ്, അവൻ എന്തിനാടാ ഇത് മറച്ചൊന്നും പറഞ്ഞ് തോക്കെടുത്ത് വെടിവെച്ചാൽ? അതുകൊണ്ടാണ് അവൻ പേടിക്കുന്നത്. ശരി ശരി, ഇവിടെ ആരും അറിയണ്ട, അറിഞ്ഞാ വലിയ പ്രശ്നമാവും. സംഭവം ഏറ്റവും തോന്നുന്നു. അതെങ്ങനെ? ആ പന്നിയുടെ ഓട്ടം കണ്ടില്ലേ? അവൻ ആ ജോലി കറക്റ്റായിട്ട് ചെയ്തോളും. നമുക്ക് പോയി നമ്മുടെ ജോലി നോക്കാം. നിനക്കൊരു കാര്യം അറിയോ? ചെറുക്കന് ഒരു കിഡ്നി ഇല്ല. ചെറുക്കന്റെ കൂട്ടുകാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. കിഡ്നി ഫെയിലിയറോ? അതെടാ, ഞാൻ പോവാടാ. നേരത്തെ പോയി എന്താണെന്നൊന്ന് നോക്കട്ടെ. ബ്രോ, ഫങ്ഷൻ കഴിഞ്ഞിട്ട് പോ. വേണ്ട ബ്രദർ, തന്നെ പോലെ തന്നെ അവന് വലിയ ക്ലോസാ. കിഡ്നി കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. നമ്മളൊക്കെ യൂത്താ, കിഡ്നി നമുക്ക് മസ്റ്റാ. അല്ല ബ്രോ, ഞാൻ പോയാ മാത്രമേ. എനിക്ക് ഡോക്ടേഴ്സിനും ഡോണേഴ്സിനൊക്കെ അറിയാം. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി കാണാം. ബ്രദർ, ഒന്നും ആലോചിക്കണ്ട. കിഡ്നി പ്രോബ്ലം എന്റെ പ്രോബ്ലം, അത് വിട്ടേക്ക്. നിങ്ങളൊക്കെ പോയി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യൂ. ചോദിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ അവൻ തന്നെ പറഞ്ഞല്ലോ. അളിയനവിടെ പറയലുണ്ട്. അളിയോ, ഇതൊക്കെ പാചകക്കാരൻ നോക്കിക്കോളും. ചെറുക്കനൊന്ന് ഔട്ടാ. അറിയോ, ചെറുക്കൻ ഒരു കിഡ്നി ഇല്ലെന്ന് ഒന്ന് തന്നോ? അറിയാം, എന്നെ വിശ്വസിക്കില്ല, ചോദിച്ചോക്ക്.
ഇയാൾ പറഞ്ഞ ശരിയാ, ഞങ്ങളും കേട്ടു. ഇനിയും വിശ്വസിച്ചില്ലെങ്കിൽ നേരിട്ട് വന്നങ്ങ് ചോദിക്ക്. ഓക്കെ. സിഗ്നൽ ആണെങ്കിൽ വീക്കാ. കല്യാണം കഴിഞ്ഞത് ഒരു ടവർ പേഴ്സണൽ ആയിട്ട് വാങ്ങണം. ചെറുക്കം പമ്മി പമ്മി അടുത്ത റൂമിൽ പോകുന്നുണ്ടോ? നമുക്ക് ഇവിടെ നിൽക്കാം, എന്നിട്ട് പറയുന്നത് കേട്ടോ. ഹലോ ഡോക്ടർ, ഞാൻ അരസ സംസാരിക്കുന്നേ. ആ എനിക്ക് സുഖമാണ് ഡോക്ടർ. ആ പിന്നെ ഡോക്ടർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കിഡ്നി വേണം എമർജൻസി ആയിട്ട്. എത്ര ദിവസമാവും? 15 ദിവസമോ? കല്യാണം 30 ദിവസത്തിനുള്ളിൽ വെച്ചിരിക്കുമല്ലേ, അതുകൊണ്ട് 15 ദിവസം കൊണ്ട് തീരും. ഓക്കെ ഡോക്ടർ, പിന്നെ എമൗണ്ട് എത്രയാവും? 5 ലക്ഷമോ? ഓക്കെ, ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അല്ലേ. ഓക്കെ ഡോക്ടർ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആരോടും പറയില്ല, നിങ്ങളിത് ആരോടും പറയരുത്. ഓക്കെ, എനിക്ക് തന്നെ എന്താ വിശ്വാസമില്ലേ. ദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞത്. കല്യാണത്തിന് മുമ്പേ ഒരു അമൗണ്ട് തരാന്ന് ചെറുക്കനോട് പറഞ്ഞതല്ലേ? അതിൽ 5 ലക്ഷം രൂപ ഇപ്പൊ വേണമെന്ന് അവരമ്മ ചോദിക്കുന്നു. ചെറുക്കൻ ഓപ്പറേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, അമ്മയാണ് പൈസ ചോദിക്കുന്നു. എന്തായാലും കല്യാണത്തിന് മുമ്പ് ബോഡി റെഡി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? നിശ്ചയത്തിന്റെ കുറി വായിക്കാൻ പോവാ, എല്ലാവരും ഒന്ന് വേഗം വരണം. കുറച്ച് വെള്ളം തരുമോ? മേശപ്പുറത്തുണ്ടെങ്കിൽ എടുത്തു. എടാ, ആ മഗ്ഗിങ് എടുത്ത. നോ 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 നോ, ആ ജഗ് തന്നെ തന്നോളൂ. എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം കിഡ്നിക്ക് നല്ലത്. കൊല്ലവർഷം അടുത്ത ചിങ്ങമാസം 16-ാം തീയതി, ദിവസം ബുധൻ, രാശി മീനം, നക്ഷത്രം രേവതി. ഈ ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തുവാൻ യോജിച്ച സമയമാണ്. തട്ടുമാറ്റിക്കോ, തട്ടുമാറ്റിക്കോ. ഇതാ വാങ്ങിച്ചോളൂ. എന്താ മിണ്ടാ നിക്കുന്നെ? എടോ, തനിക്ക് 2 കിഡ്നി ഉണ്ടോ? നിന്നോട് ഞാൻ ചോദിച്ച 2 കിഡ്നി ഉണ്ടോന്ന്? അയ്യോ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എന്താ ഇത്? എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? പറയടാ, നിന്നോട് ഞാൻ ചോദിക്കുന്നേ. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്താ ചാ, ബോധം ഉണ്ടോ, ബുദ്ധി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ കിഡ്നി ഉണ്ടോ ചോദിക്കുന്നേ? ഞാൻ സംസാരിച്ചോ. ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ മറുപടി പറ. അതെ, കണ്ണു കാണാത്തതിനോട് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചാൽ അവനെങ്ങനെ പറയും? അതേലോ, വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമോനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? വിവാഹ നിശ്ചയം ഞാൻ തുടങ്ങിയിട്ടില്ല. എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, മമ്മി, എന്തൊരു ധൈര്യമാടി നിനക്ക്! എന്റെ മരുമോൾ എന്തിനാടി അടിച്ചത്? പുറത്തു പോടാ. നിശ്ചയം നടക്കേണ്ട വീട് കണ്ണൂർ പോലെയായി. നിശ്ചയത്തിന് വന്നാണോ അതോ പോരും വന്നാണ്? കിളവനെ കണ്ടു പറ. അച്ഛനെന്താ പറഞ്ഞത്? ഈ തിരുനാവുക്കരശൻ എന്റെ അമ്മയുടെ അനിയനാണ്. ബന്ധുവായിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ബന്ധുവോ? നീ ഏതാടാ? തിരുനാവുക്കരശന്റെ അമ്മാവനാണെങ്കിൽ അവൻ കല്യാണം കഴിക്കുമ്പോ മീനാക്ഷി ആരാടാ എനിക്ക്? അമ്മായി. അപ്പൊ ചിത്രയോ? കുഞ്ഞമ്മായി. അത് തന്നെയാണ് കാര്യം. ഇരിക്കെ ഇരുന്ന് സംസാരിക്കാം. ഇരിക്കുന്ന സംസാരിക്കണോ ഇയാള്? എന്റെ അമ്മച്ചി ആരുടെ തല്ലിയത്? എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ? എന്തായാലും നിശ്ചയം ക്യാൻസൽ ആയില്ലേ, തിന്നാ ഒന്നും കിട്ടൂല. നാട്ടിൽ പോകുമ്പോ വിശക്കില്ലേ, കഴിക്കേ. എത്ര ആലോചനകൾ തട്ടിപ്പോയിട്ട് ഇത് ശരിയായല്ലോ എന്നൊരു സന്തോഷിച്ചു. ഐശ്വര്യം കെട്ടവളെ, നിനക്ക് എന്താടി ഒന്ന് ശരിയാവാത്തത്? പറഞ്ഞിത്രേ. അതെ, ചെറുക്കൻ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിനക്ക് ആദ്യമേ അറിയായിരുന്നോ? അയ്യോ, ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇതിപ്പോ വല്ലാത്തൊരു നാണക്കേടായി. ആ പേടിക്കേണ്ടതേ, ഇതിനേക്കാളും നല്ലൊരു പയനെ ഞാൻ നോക്കാം. അങ്ങൊന്നേ അങ്ങൊന്നേ, ആ കുടുകുടുപ്പുകാരനെ കെട്ടിയിട്ടിരിക്കുക. അയാളെ അഴിച്ചങ്ങ് വിട്ടേക്കട്ടെ. ഡാ, ഈ പ്രശ്നങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. നിനക്ക് ബുദ്ധിയില്ലേ? ഡാ പാർത്ഥിവ.
അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു. നിങ്ങൾ വിട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. വിട്ടോ പാർത്ഥിവ, പറഞ്ഞേക്ക്. ഓക്കെ സർ. പലക്കൊന്നും കാശ് കൊടുത്ത് പറഞ്ഞോളൂ. ശരി അങ്ങുന്നേ. ഹലോ. ഹലോ. ആ ഞാനാണ്, സുഖമായിരിക്കുന്നു. അതൊന്നുമില്ല, ചേട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. ചേട്ടൻ എപ്പോഴാ ഡൽഹിന്ന് വരുന്നത്? ഒന്ന് ലൈനിൽ ഹോൾഡ് ചെയ്യോ. ആ ലൈനിൽ തന്നെ നിൽക്കാം. ചോദിച്ചിട്ട് പറയോ. ആ പറയാം മാഡം. ആ ആ ശരി. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കേ. നമ്മൾ അപമാനിച്ചയച്ചിട്ട് ഇനിയും ഞാൻ ആ വീട്ടിൽ കാല് കുത്തണോ? ഭക്ഷണം ആറുന്നതിന് മുമ്പ് വന്ന് കഴിക്കേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഹലോ. ആ ആ പറഞ്ഞോളൂ. സാർ അടുത്ത ആഴ്ച വരൂ. ആ അടുത്ത ആഴ്ച വരുന്നുണ്ടോ? ശരി, ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. ശരി മാഡം. നമ്മുടെ മോനുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്തവൻ. അവന് 200 pounds സ്വർണം മറ്റാരാ തരിക? ഈ കാര്യം ആര് വെച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. എന്തൊക്കെ അപമാനങ്ങൾ സഹിച്ചാലും സാരമില്ല, ആ പെണ്ണിനെ തന്നെ എന്റെ മരുമോളായിട്ട് ഈ വീട്ടിൽ ഞാൻ കൊണ്ടുവരും. അടിച്ച് നമ്മൾ അപമാനിച്ചതിൽ പോലും എനിക്ക് വിഷമമില്ല. ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ, അത് ആലോചിക്കുമ്പോഴാ. അത് വേണ്ട, ദേ ഇതാ നല്ലത്. ഹലോ, എന്തെ പറ്റി ബ്രോ? ആളുകളൊക്കെ വിട്ടിട്ട് വരുമ്പോഴേക്കും താൻ ആ ഫകത്താക്കി കഴിഞ്ഞല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്നെങ്കിലും ഞാന് വെള്ളത്തിന് സൈഡ് ഡിഷ് അച്ചാറ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞു. മറക്കാൻ കഴിയില്ല, എന്നെ കൊണ്ട് അവളെ മറക്കാൻ കഴിയില്ല. ബ്രോ, ഇതിന് തന്നെ ഇങ്ങനെയൊക്കെ വിഷമിച്ച എങ്ങനെയാണ്? ലോകത്തിൽ വേറെ പെമ്പിളരുന്നില്ലേ? അതിനേക്കാളും ഒരു ഉഗ്രൻ പെണ്ണിനെ ഞാൻ നോക്കിത്തരാന്നേ. 1000 പെണ്ണ് വന്നാലും മീനുവിനെ പോലെ വരുമോ? മീന? മീനാക്ഷി തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മീനു എന്ന് വിളിക്കാൻ പ്ലാൻ ചെയ്തതാ. മീനായാലും ശരി, ഉണക്ക മീനായാലും ശരി, നിശ്ചയം നടന്നില്ലല്ലോ. വേറെ പെണ്ണ് നോക്കാം. അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ബ്രദർ? എന്താ? അല്ല, പെട്ടെന്നൊരു വില്ലൻ മൂഡ്, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ എന്റെ ഉള്ളിലുണ്ട്, ആവശ്യമുള്ളപ്പോ പുറത്തു വരും. മീനാക്ഷിക്ക് എന്റെ ഫോട്ടോ കണ്ടത് മുതൽ പ്രേമം തുടങ്ങി. ഓ, മീനാക്ഷിയോട് ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ച ഈ നിശ്ചയം ഞാൻ നടത്തും. അത്രയ്ക്ക് ഉറപ്പാണോ ബോസ്? ആ ബ്രോക്കറിനോട് ചോദിച്ച മീനുവിന്റെ നമ്പർ കിട്ടില്ലേ? ബ്രോക്കറൊക്കെ എന്തിനാന്ന്? അവളുടെ നമ്പർ എന്റെ അടുത്തുണ്ടല്ലോ, ഞാൻ തരാൻ നോട്ട് ചെയ്തേക്കുന്നേ. ഡബിൾ നയൻ സിക്സ് ടു ഒരു മിനിറ്റ് ഡബിൾ നയൻ സിക്സ് ടു വൺ മിനിറ്റ് ഡബിൾ നയൻ സിക്സ് ടു ഫൈവ് ഫൈവ് നയൻ ടു വൺ നയൻ ടു വൺ എയ്റ്റ് ടു എയ്റ്റ് ടു. അതെ അതെ, ആദ്യം കോൺടാക്ടിൽ മീനാക്ഷി എന്ന പേരിൽ സേവ് ചെയ്ത് വെക്കേ, അല്ലെങ്കിൽ നമ്പർ മിസ്സാവും. വാവ്, സ്മാർട്ട് ബോയ് മീനു. ലൈന് ബിസിയാണല്ലോ. പെണ്ണുങ്ങളുടെ ഫോൺ എപ്പോഴാ സർ ഫ്രീ? നമ്മൾ ലൈനിൽ നിൽക്കണം. വിടരുത്, വിളിക്കണം, വിളിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴെങ്കിലും ലോക്കാവും. ഫോണിലാരാ? വേറെ ആരാ? ചിത്രയ. എടുത്ത് സംസാരിക്കേ, അറ്റ്ലീസ്റ്റ് നിന്റെ പ്രേമെങ്കിലും നടക്കട്ടെ. എന്താ ഇത് ഇങ്ങനെ പറയുന്നേ? എപ്പോ ആ വീട്ടുകാരൻ നിങ്ങളുടെ മൂക്കാ മണ്ടക്ക് ഇടിച്ചോ, അപ്പൊ തന്നെ എന്റെ പ്രേമം ഞാൻ കളഞ്ഞു. നിങ്ങൾക്ക് മര്യാദ ഇല്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെ കയറുന്നു പറ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നി? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങളെ ഒരു ഡാന്ന് കൂട്ടി വിളിച്ചോട്ടെ. ഓക്കേടാ. ആരാടാ നീ? എവിടെയാടാ ഉണ്ടായിരുന്നെ? എനിക്കൊരു പ്രശ്നം വന്നപ്പോ എല്ലാ സമയത്തും നീ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛൻ 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 വിളിക്കുക, ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കേ ബോസ്. ഗ്ലാസ് ഒന്നേ ഉള്ളോ? അതെ. എടാ പെരിച്ചാഴി, നിന്നെ ഇവിടെ വെച്ച് തന്നെ തല്ലി കൊല്ലണം. എന്താ ചിത്രേ, നീ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടോ? അതെ. കെയിംസ് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരൂ. ഹോസ്പിറ്റലേക്കോ? എന്തിനാ? ചേച്ചി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. എന്താ സംഭവിച്ചത്? ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അകത്ത് പോയവള് ഉറക്ക ഗുളിക കഴിച്ചു. അയ്യോ, പേടിക്കുക മാത്രമൊന്നുമില്ല, നാട്ടിൽ വെച്ച് തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്തു.
ഇന്ന് ഒരു ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് നാളെയേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുമോ? ശരി വാ. ഇങ്ങനെ ഒരു പ്രശ്നം രാവിലെ തന്നെ ഉണ്ടായപ്പോ ആദ്യം എനിക്ക് നിന്നോട് പറയാൻ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് രാവിലെ ഫോൺ ചെയ്ത്. ചിത്ര, ഡോക്ടർ മെഡിസിൻസ് ഒക്കെ എപ്പോ എങ്ങനെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്, അച്ഛന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് വന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ഓക്കെ. മൂർത്തി, നീ പോയിക്കോ. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ പോയിട്ട് വാ. അച്ഛനമ്മയും കണ്ട വല്ലാതെ വിചാരിക്കും. നീ പോയ്ക്കോ. പോയിക്കോന്നേ, ഞാൻ നാളെ നിന്നെ വിളിക്കാം. ഇപ്പൊ പോയിക്കോ. എന്താ ഇത്? ഇതൊക്കെ കളഞ്ഞിട്ട് വർഷം കുറെ ആയില്ലേ, വീണ്ടും എന്തിനാ? നിന്റെ അച്ഛൻ എത്ര വട്ടം ഫോൺ ചെയ്തു, നീ എന്താ എടുക്കാഞ്ഞ്? ഇല്ലേട്ടാ, ഒരു പ്രധാനപ്പെട്ട നിന്നോട് ഫോൺ ചെയ്ത് ഞാൻ എന്താ പറഞ്ഞു? അത് നടക്കില്ല, നീ ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോരെന്ന് ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ നീ എന്താ ചെയ്തിട്ട് വന്ന്? എന്താ പറയുന്നത്? വേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞ. പിന്നെ ചിത്ര, ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? അതുകൊണ്ട് നീ ഒരു വിവാഹ നിശ്ചയം തന്നെ നിർത്തുവോ? എടാ, നീ ചെയ്ത കാര്യം ഒരു കൊല ചെയ്തതിനെ തുല്യാണ്, അറിയോ? ഒന്ന് വിട്ടേ, അടിക്കട്ടെ. എന്നോട് ലവിനെ വിടാൻ പറയുന്നു, ഇദ്ദേഹം തന്നെ വീണ്ടും ഒരു കല്യാണം കഴിക്കട്ടെ. നോക്കി കല്യാണം കഴിച്ചു വെച്ച എന്റെ അമ്മയെ തന്നെ 20 വർഷമായിട്ട് മറക്കാൻ കഴിയുന്നില്ല. എന്നോട് പ്രേമം കളഞ്ഞിട്ട് വാന്ന് പറയാൻ എങ്ങനെ തോന്നി? എങ്ങനെ എന്നെ കൂടെ കഴിയും? എന്തോന്ന് വലിയ പ്രേമം? എടാ, പ്രേമം പൊക്കിയെന്ന സ്ഥിതി വന്ന ഞാൻ ചെയ്യണം? അവരെത്ര വിഷമിച്ചിട്ടുണ്ടാവും, ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അങ്ങനെ ചെയ്താലേ വീട്ടിനകത്ത് പോകാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങനെ ചെയ്ത്. 20 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കാത്ത ഒരു ഫാമിലി, അവരെന്തിനാ നമുക്ക്? എനിക്ക് ചിത്രയെ വേണം, അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെ വേണമെങ്കിൽ പോകും. നമോ നാരായണന്റെയും അയാളുടെ കൂട്ടുകാരുടെയും മേൽ പോലീസുകാർ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിയിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഈ കോടതി അവരെയെല്ലാം വെറുതെ വിടുന്നു. ഇതുവരെ ചത്തില്ലെന്ന് ചോദിക്ക്. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു കിടപ്പാടം പോലും ഇല്ലാതാക്കി ഇപ്പൊ ചാരായ കേസിൽ അകത്തുമായി. ജോലി, മാനവും മര്യാദയും ഒക്കെ പോയി. നാണം കെട്ടു നിക്കുക ഞങ്ങള്, നാണം കെട്ടു നിക്കുക. വക്കീലമാരെ ഒച്ച വെക്കും, നമുക്ക് പാടില്ല. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്ക്, ഇവരെന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. എന്താ, ഞങ്ങളെ കൊന്ന് കുഴിച്ചു മൂടാനാണോ? ഒരു മർഡർ. അയ്യോ, മതി, ഇനി മതി, ഇനിയെങ്കിലും നിർത്തിക്കൂടാ നിങ്ങക്ക്? എല്ലാം മതിയായി, നമുക്ക് നമ്മുടെ കുട്ടികളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങൾ വാ. എല്ലാം കൈവിട്ടു പോയി, ഞാൻ എന്റെ കുടുംബത്തിനെ മറന്നു, നീയും മറന്നേക്ക്. ഡാരുൺ, ഇന്നൊട്ട് ഗോളി കളിക്കുന്ന, റോട്ട് കൂടെ ടയർ ഓടിപ്പിക്കുന്ന, അച്ഛന്റെ സ്ഥാനത്ത് ഇരുന്ന് നീയാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്. നിങ്ങൾ എത്ര തന്നെ എന്നോട് അപേക്ഷിച്ചാലും കാല് വീണാലും ശരി, എന്റെ തീരുമാനത്തിന് മാറ്റില്ല. ആ മൂർത്തിനെ എങ്ങനെയെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും, എന്നിട്ട് അതേ സ്ഥലത്ത് വെച്ച് അവനെ കഷ്ണം കഷ്ണമായി നുറുക്കിയാൽ എനിക്ക് സമാധാനം കിട്ടും, മനസ്സിലായോ? അച്ഛാ, ഒന്ന് പുറകെ തിരിഞ്ഞു നോക്ക്. സാറേ, കോടതി വളപ്പിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് ഈ കോടതി ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. ജഡ്ജേമാൻ പോവാൻ പറഞ്ഞു, റോഡിൽ പോലും കാലു വെച്ചില്ല, വീണ്ടും പിടിച്ചകത്തിട്ടിരിക്കുക. തന്നോട് ആരോ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞത് അല്ല, അറിയാണ്ട് ചോദിക്കുക? ഇതിന്റെയൊക്കെ ആവശ്യം എന്തുവാ? ഒന്നും മിണ്ടാതിരിക്കടാ, വെറുതെ അണ്ണനെ വഴക്ക് പറയരുത്. ഇതിനൊക്കെ കാരണം ആ മൂർത്തിയാണ്, അവനെ വെറുതെ വിടാൻ പാടില്ല. അവന്റെ പേര് മാത്രം പറയല്ലേ, എനിക്ക് പേടിയാവുന്നു. എന്ത് വേണമെങ്കിൽ സംഭവിക്കും, പുറത്തല്ല ഇവിടെ അകത്ത്. ഓം നമ ശിവായ. വരണടാ, സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോണോന്ന് കരുതി, വാ നമുക്ക് ചേർന്ന് പോകാം. ഓം നമ ശിവായ. ആധാറിന്റെ കാര്യത്തിനുവേണ്ടി ഡിസ്കസ് ചെയ്യണമെന്ന് PM പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഡൽഹി തന്നെ ഇരിക്കേണ്ട ഒരു സ്ഥിതി.
ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഇത്രയും വലുതാവില്ലായിരുന്നു. ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആലോചനയുണ്ടോ? എനിക്കിത് വേണ്ടെന്നാ, പക്ഷെ ഇവള് കേക്കണ്ടേ? ഉണ്ടോ തിരിയവിടെ? അത് പിന്നെ ചേട്ടാ, ആ ബന്ധം തന്നെ ശരിയായിരുന്നെങ്കിൽ നന്നായിരിക്കും. എന്നാ ശരി, വെട്ടൊന്ന് മുറിയിലണ്ടെന്ന് ഞാൻ സംസാരിച്ചോളാം. ആവശ്യമില്ലാതെ സ്ത്രീകളാരും സംസാരിക്കാൻ പാടില്ല. ആ ശരി. അങ്ങനെ നമസ്കാരം. വാടോ. താനാണോ ആ സംബന്ധം ആലോചിച്ചത്? അതെ. എന്നിട്ടാണോ ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ കൈയൊക്കെ നീട്ടിയിരിക്കുന്നേ? ഞങ്ങളുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? ഇട്ടേക്ക് സാറേ, വേറെ നല്ല ആലോചന ഞാൻ കൊണ്ടുവരാം, അതൊക്കെ ഞാൻ നോക്കിയോളാം. സാറേ, ഞാൻ വേണമെങ്കിൽ അവരോട് ഫോൺ ചെയ്തിട്ട് എപ്പോൾ വരും എന്നുള്ള കാര്യം പറയട്ടെ. അപ്പോയിൻമെൻ്റ് ആവശ്യമൊന്നുമില്ലടു, ഞാൻ തന്നെ നേരിട്ട് പോയിക്കോളാം. വെട്ടൊന്നും മുറിയിലുണ്ടെന്ന് ഞാൻ തന്നെ സംസാരിച്ചോളാം. ആ ശരി, എല്ലാവരും വാ. വരൂ, നമുക്ക് പോകാം. എന്തായാലും പ്രശ്നം തീർക്കുന്ന തോന്നണേ. നിക്കണോ? നിക്കണോ? നിക്കാ, അവിടെ നിക്കാൻ. എങ്ങോട്ടാ പോന്നെ? എന്താ? താങ്കളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, മര്യാദക്ക് വിട്ടോ. സാറേ, ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാ. വാ. മാട്രിമോണി ഓഫീസിൽ സംസാരിക്ക, ജാതകം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം എന്ന് പറയുക. അയ്യോ, അതിപ്പോ എങ്ങനെ? അല്ല, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അതാ പ്രൊസീജർ എന്നാ. നീ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നേക്ക്, ഞാൻ പിക്കപ്പ് ചെയ്തോളാം. എന്താ പറഞ്ഞേ? മൂർത്തി, നീ ഒന്ന് ലൈനിൽ തന്നെ ഇരിക്ക്. ആ ഓക്കേ. അന്ന് രാത്രി വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് കള്ളവാ സാറേ. നിശ്ചയം തടസ്സപ്പെട്ടതിന്റെ കാരണം ചെറുക്കന്റെ വീട്ടുകാരല്ല, കൂടെ ഒരു മൂർത്തി എന്ന് പറഞ്ഞ ആളൊന്നുമില്ല, അയാളാ. ആ തിരുനാവുക്കരച്ചില്ലേ, അവൻ എന്റെ അമ്മയുടെ അനിയനാ. മോട്ടോർ റൂമിൽ എന്നെ കെട്ടിവെച്ചില്ലേ, അതിനടുത്ത് നിന്നാ അവര് സംസാരിച്ചത്. അവൻ ആദ്യ പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവൻ ആളോട് തരികടയാണെന്ന്. അവനെ വെട്ടി ഞാൻ കഷ്ണങ്ങളാക്കും. നീ പാർത്ഥവനെ ഫോൺ ചെയ്തേ? തങ്കദൊരേ, വിളിക്കേ. പറയുന്നത് കേൾക്കും മോനെ. നിന്നു പോയത് നമ്മുടെ കുഞ്ഞിന്റെ കല്യാണോ? ചെറുക്കൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ചെന്ന് ചെറുക്കന്റെ കയ്യിലോ കാലിലോ വീണിട്ടെങ്കിലും കല്യാണം നടത്തുമോനെ? ഞാൻ നോക്കി ചെറുക്കൻ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലാന്ന് കരുതില്ല എന്നൊക്കെ ചെയ്ത്, അവൻ എങ്ങനെ വരും ഞാൻ കാണട്ടെ. ബ്രദർ, ഹായ്. ഒരു പ്രധാന കാര്യമുണ്ട്, വന്ന് വണ്ടി കയറേ. തിരക്ക് കണ്ടില്ലേ, ലഞ്ച് ടൈമില് മീറ്റ് ചെയ്യാം. മീനുവിന്റെ കാര്യമാ? എന്തുവാടെ? എന്താടിയാ ഇത് പറയാനാണോ 40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന പോലെയാണോ ഉള്ളത്? അയാൾ എന്താ റൌഡികളെ കൊണ്ട് എന്നെ അടിപ്പിക്കുന്നേ? ഓർമ്മ വരുമ്പോഴൊക്കെ എന്നെ അടിക്കാൻ ഞാൻ എന്താ അമ്പലത്തിലെ മണിയാണോ? ഇതോ നോക്ക്, തനിക്ക് സംശയമാണെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്ക്. ഓക്കെ. കടയിലേക്കാ? അല്ല, മീനുന്. എപ്പൊ നോക്കിയാലും ബിസി ബിസി ബിസി. കല്യാണം കഴിഞ്ഞോട്ടെ, ഫസ്റ്റ് നൈറ്റ് ഫോൺ വാങ്ങി പൊട്ടിക്കുന്നുണ്ട്. സാറേ, എന്നെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല സാറേ. സാറേ ഇപ്പൊ അങ്ങോട്ട് വരാ. ആ വരാ. ആ ഓക്കെ സാർ. സാറേ സാറേ, എന്താ? സാറിന്റെ എക്സാം ആയപ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കൂടെ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനോടൊപ്പം ഒരു 4-5 കാരണവന്മാരും വരുന്നുണ്ട് സാർ. പോയി പോയി പോയി. ശരി ശരി, എന്നെ വന്ന് ചോദിച്ചാ ഞാനൊരു ഓഫീസ് മീറ്റിംഗിന് പോയിരിക്കാം. ഒരു 6 മാസം കഴിഞ്ഞ വരും എന്ന് പറ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ, നീ ആ ഷട്ടർ അടച്ചിട്ടേ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. ഓക്കെ സാർ. അളിയാ, നിക്ക്, എന്താ സംഭവിച്ചത്? നീ പറഞ്ഞതൊക്കെ സത്യം.
ഇന്ന് നിങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നാളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതെ പോയാ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ എങ്ങനെയും രക്ഷിക്കണം. താൻ എന്തോടെ പെട്ടെന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചതാ? ഇന്നലെ രാത്രി ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. വല്ലം ടു തിരിച്ചി, തിരിച്ചിട്ടു വല്ലം 40 കിലോമീറ്റർ. എന്തായാലും തോന്നേ ഇവിടെ ആരുമില്ലല്ലോ, ഒന്ന് ഉറക്കെ സംസാരിച്ചോടെ. ബോസ്, രഹസ്യം കാതലേ പറയാവൂ, അതാ നമ്മുടെ കൾച്ചർ. കാതെടുത്തോണ്ട് പോ. അങ്ങനെയാണ് ബ്രോ. ഇത് കൺഫേം ആയിട്ട് വർക്ക്ഔട്ട് ആകും. ഇതേതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ നിന്ന് എടുത്ത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പടം ചെയ്യാറില്ലേ, പടത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ഇത് കറക്റ്റ് ചെയ്താ സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ടോ. എന്താട്ടാ പൊട്ടനെ പോലെ 6 മാസം എന്ന് പറയുന്നു? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നേരിട്ട് പോയി ആ പെണ്ണും പിള്ളോടങ്ങ് സംസാരിച്ചാലോ. എന്തായാലും ആദ്യം നമുക്ക് ഇവനോട് സംസാരിക്കണം, ഇവനെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീർക്കണം. എടുത്ത് സംസാരിക്കേ, നമ്മളിങ് വന്നു, വന്ന സ്ഥലത്ത് എന്തായി ഏതായി അവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവൂലേ. ആ പറ. നാലഞ്ചാളെ കൂട്ടിട്ട് ആരെയാണ് അടിക്കാൻ നിക്കുന്നത്? അവൻ തന്നെയാടാ സംസാരിക്കുന്നത്. ഹലോ, ഞാൻ നേറ്റിയില് ഭസ്മും, പേര് അരസൻ എന്നാ പറഞ്ഞ. തുരുട്ടി കളിക്കുന്ന ചെമ്പാണെന്ന് വിചാരിച്ചോ നീ എന്നെ? തകർക്കും ഞാൻ നിനക്കൊക്കെ. ലോക്കലിലെ ആളുകളെ കിട്ടുള്ളൂ. എനിക്ക് ആന്ധ്ര, കർണാടക, എന്തിനു പറഞ്ഞു, തമിഴ്നാട്ടിലും കൂടെ ആളുകളുണ്ട്. എടാ പെരുമാളെ, നിനക്ക് കാര്യം അറിയോ? തങ്കധര കണ്ടില്ലേ ഒരു ചെറുക്കനെ, അവൻ 4 ഗുണ്ടകളുമായിട്ട് വന്ന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ച് പേടിപ്പിക്കാ. നീ എവിടാ? ഞാൻ പുറത്താവുള്ളത്, അവരാരും എന്നെ കണ്ടില്ല. എന്റെ കഴുത്തിലും കത്തി വെച്ചടേ, ഞാൻ പിന്നെ വിളിക്കാം. ഇത് നോക്ക്, ഈ ലോകത്തിൽ എവിടെ പോയി തെരഞ്ഞാലും എന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ നിനക്ക് കാണാൻ കൂടെ കിട്ടില്ല. തഞ്ചാവൂർന്ന് തൃശ്ശിക്ക് സ്ഥലം മാറി. നിന്റെ ഏരിയയിൽ തന്നെ എന്റെ വീട്, നിന്റെ കടയിൽ തന്നെ എന്റെ കാട്. അരി വേണം പരിപ്പ് വേണമെന്ന് പറഞ്ഞുകൂടെ എന്റെ കടയുടെ അടുത്തുകൂടെ വരാൻ പാടില്ല. നീ ആലോചിക്കുന്ന ഓരോ മിനിറ്റും ഇവിടെ ഓരോ ജീവൻ ആപത്താണ്. കേൾക്കുന്നോ? കേൾക്കുന്നോ? വേണ്ട മോനെ, ഒന്നും ചെയ്യണ്ട, നീങ്ങി പോരെ. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ട അത് പറ. അവിടെ നിന്ന് പോ. ശരി ശരി, വണ്ടി കയറ്, എല്ലാരും വണ്ടി കയറ് വേഗം. വണ്ടി സ്റ്റാർട്ട് ചെയ്യ. സ്റ്റാർട്ട് ചെയ്തു. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സൗണ്ട് വന്നില്ലല്ലോ. എടോ, പുതിയ എഞ്ചിനാടോ. ഓ ഓക്കേ, വിട് വിട് വിട്. നിന്റെ ഭർത്താവിനോട് പറ, തകർക്കും ഞാൻ. എന്തോ ബാലൻസ് നോക്കണോ? എല്ലാവരും അൺബാലൻസ് ആവും. ഇവൾക്കൊക്കെ എന്തിനാ ഫോണ്? എപ്പോ നോക്കിയാലും എൻകേജ് എൻകേജ്. അറിയോ ബോയ്സ്, ഫോളോ മീ. പറയു സാർ. വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നമ്മുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വേഗം പോ. ഓക്കെ സാർ. അറിയാമല്ലോ വലിയ ആൾക്കാരാണെന്ന്. വേറെന്തോ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, അവിടെ വന്ന് അനാവശ്യമായിട്ട് ആരും സംസാരിക്കാൻ പാടില്ല. വെട്ടൊന്നും മുറി രണ്ടെന്ന് ഞാൻ തന്നെ സംസാരിച്ചോളാം. വന്നേ. വന്നിരിക്കുന്നത് പോയി പറ. ചെറുക്കൻ ഗുണ്ടകളായിട്ട് വന്ന് പേടിപ്പിച്ചു. അവന്റെ അപ്പനും അമ്മയും രാഷ്ട്രീയക്കാരെ കൊണ്ട് വന്ന് നേതാവ് ഇടക്കിടക്ക് പറയാറില്ലേ വെട്ടൊന്ന് മുറി രണ്ടെന്ന്. അതിപ്പോ സംഭവിച്ചു. എന്താ പറയുന്നത്? ഒന്ന് നോക്കടോ. ഇരിക്കോ.
എന്താ സാറേ പ്രശ്നം? ഒരു പാർട്ടി നേതാവിനെയാ നിങ്ങൾ വെട്ടിയത്? സാറേ, ഈ നിൽക്കുന്ന തടിയനില്ലേ, ഇവൻ ഞങ്ങളുടെ വീട്ടിൽ റൗഡികളെ കൊണ്ടുവന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയോ? അവൻ പോയി 5 മിനിറ്റ് കഴിഞ്ഞു, ദേ നിൽക്കുന്നില്ലേ ഈ സ്ത്രീ. ഈ നിൽക്കുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സാർ. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നോക്ക്, ഞങ്ങൾ അതിനൊന്നുമല്ല വന്നത്. നിന്നുപോയ നിശ്ചയം നല്ലതുപോലെ സംസാരിച്ച് അത് നടത്താൻ വേണ്ടിയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നത്. എനിക്കൊരു ഫോൺ ചെയ്തോടായിരുന്നില്ലേ? ഞാനെല്ലാം പറയായിരുന്നല്ലോ നിങ്ങളുടെ ഒരു കാര്യം. പിന്നെന്തിനാ നിങ്ങൾ തല്ലിയത്? പ്രശ്നം രണ്ട് ഭാഗത്തുമല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനും സംസാരിച്ച് തീർക്കാന്ന് വെച്ചിട്ടാ പോയത്. ഇയാളത് തെറ്റിദ്ധരിച്ച് വീട്ടിൽ വന്ന് പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി. നോണ പറയാ സാറേ, അവരാണ് റൗഡികളെ കൂട്ടിട്ട് അടിക്കാൻ എന്റെ കടക്ക് വന്നത്. പോടാ കിഴങ്ങ, എന്നെ കണ്ട റൗഡിയെ പോലെയുണ്ടോ അവന്റെ ഒരു അഹങ്കാരം. രണ്ടുപേരും കോംപ്രമൈസിനാ ട്രൈ ചെയ്തത്, പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നത്തിൽ പോയി തീർന്നു. ഇപ്പൊ എന്താ ചെയ്യ? വീണ്ടും ഒരു നിശ്ചയം നടത്തണോ? മോനെ, എന്നെയും വെട്ടുകത്തി കൊണ്ട് വെട്ടാൻ വന്നവരാ, നോക്കിക്കോ. ആലോചിച്ച് തീരുമാനിച്ച മതി. ഞങ്ങൾക്ക് ഓക്കെ സാറേ, അവരെന്താ പറയുന്നത് നോക്ക്. നിങ്ങൾ എന്താ സാറേ തീരുമാനിച്ചിരിക്കുന്നത്? സാറെന്താ ആലോചിക്കുന്നത്? അല്ല, ഇവനെ ഇവിടെ വെച്ച് തല്ലണോ അതോ ഓടിച്ച് തല്ലണോ എന്ന് ആലോചിക്കാം. എന്താ സാറേ, പെണ്ണിനെ തരാൻ ഇഷ്ടമില്ല, അത്രല്ലേ ഉള്ളൂ, പോയിക്കോളൂ. വരട്ടെ, വരൂ. നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? എന്താ മോനെ ഇത്? ദേഷ്യം കാരണം ഭക്ഷണം കഴിക്കാതെ പോവരുത്. ഞാൻ എന്തിനാ ആഹാരം കഴിക്കണേ? എനിക്ക് എല്ലാം എന്റെ 2 കുട്ടികളെന്നാ ഞാൻ കരുതിയത്. അതിൽ ഒരെണ്ണം കാരണം ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വന്നു ആലോചിക്കുമ്പോ ഞാൻ എന്തിനാ ഞാൻ ജീവിക്കണേ? അയ്യോ മോനെ, എന്താ ഇത്? ഞാൻ പറയുന്ന മോൾ അനുസരിക്കോ? തീർച്ചയായിട്ടും ഞാൻ കേക്കും. പറയടാ, പറ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? പറയടാ, എനിക്കെന്താ വട്ടാണോ? പറയടാ, എന്താ മനുഷ്യ? പറയടാ, ഞാൻ എന്തുവേണ്ടി പാടുപെട്ടു, എത്ര കഷ്ടപ്പെട്ടു, പറയടാ, പറ. നിനക്ക് 2 കിഡ്നി ഉണ്ടോന്ന് എന്തിനായാലും നിന്നോട് ചോദിച്ചത്? പറ, പറയടാ, പറയാൻ. നീ എന്തിനാ റൗഡികളെ വിളിച്ചോണ്ട് പോയി അവരെ ഭീഷണിപ്പെടുത്തിയത്? നിന്നോട് ആരാ പറഞ്ഞത് അയാൾ നിന്നെ അടിക്കാൻ വരുന്നു? ആ പറയടാ, പറ. നിന്നോട് പറയാനാ പറഞ്ഞത്? മിണ്ടാ നിക്കാതെ പറയടാ. ഞാൻ ഇത്രയും ചോദിച്ചിട്ടും അവൻ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ട് ചോദിച്ചാ പറയും. എഴുന്നേക്കടാ, നേരെ നിക്ക്. എന്നോട് ചോദിക്കാതെ എങ്ങോട്ടെങ്കിലും പോയാലുണ്ടല്ലോ, കൊന്നുകളയുന്നില്ല ഞാൻ, മനസ്സിലായോ? മാറ്. അച്ഛാ, ഞാൻ കുട്ടിയായി തന്നെ ഇരുന്നാ മതിയായിരുന്നു, ഭയങ്കര വേദന. നീ ഇപ്പോഴും കുട്ടിയാടാ. അച്ഛന്റെ റൂമിൽ ഓയിന്റ്മെന്റ് ഉണ്ട്, നൈറ്റ് തേച്ച് തരാം കേട്ടോ, കഴിക്ക്. ഇതച്ഛനാ, അത് നീ എടുത്തോ. എടാ വിടില്ല, നീ തന്നെ നോക്കിക്കോണം കേട്ടല്ലോ. അത് തനിച്ചെടുത്തേക്ക്. ചിത്ര, എനിക്ക് തന്നോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം. എന്താ വേണ്ടാനുള്ളത് ചിത്ര? എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തെന്ന് എനിക്ക് അറിയാലോ.
അറിയാം, അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത. ചിത്ര, നീ എന്താ വിചാരിച്ചത്? നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ നീ എന്ത് തെറ്റിയതെന്ന് നിന്നെ പുറകെ വരുമെന്നോ? എത്ര നന്നായിട്ട് നീ അഭിനയിച്ചത്. അന്നൊരു പക്ഷെ എന്റെ ചേച്ചി മരിച്ചിരുന്നെങ്കിലോ? എന്റെ വീട്ടിലൊരു മരണം വീഴ്ത്തിട്ട് നിന്റെ ഒപ്പം ഞാൻ വന്ന് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് നീ വിചാരിച്ചോ? ഹോസ്പിറ്റലിൽ ഞാൻ അത്രയും പറഞ്ഞപ്പോ ഒരു അക്ഷരം നിനക്ക് എന്നോട് പറയായിരുന്നില്ല. നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ വരുന്നത്? ദയവേത് ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. പോയിക്കോ എവിടെയെങ്കിലും. ചിത്ര, ഞാൻ പറയുന്നത് ഇനി ഒരിക്കലും നീ എന്നെ കാണാൻ ശ്രമിക്കുക ചെയ്യരുത്. പ്ലീസ്. നിന്നെ കണ്ടതും നിന്റെ ഒപ്പം സഹരിച്ചതും എല്ലാം ഞാൻ ചെയ്ത വലിയൊരു തെറ്റാ. എനിക്കതിപ്പോ നന്നായി മനസ്സിലായി. പ്ലീസ് എന്നെ വിട്ടേക്ക്. പ്ലീസ് എന്നെ വിട്ടേക്ക്. ചിത്ര, ഞാൻ പറയുന്നു, ഇനി നീ ഇവിടെ നിക്കാൻ ശ്രമിച്ച വെറുതെ നാണം കരുത്. പോയിക്കോ. പോവാനല്ലേ പറഞ്ഞു? മൂർത്തി, പോവാ. പറയുന്ന കേക്ക്, സന്തോഷമോ ദുഃഖമോ രണ്ടുപേർക്കും ഒരു പെക്കടിക്കാം. നീ എക്സ്ട്രാ ഒരു പെക്കടിച്ചോ, വാള് വെക്കുന്നെങ്കിൽ ഉള്ളിലുള്ള ദുഃഖവും കൂടി അങ്ങ് പോട്ടെ, എല്ലാം മറന്നിട്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. വെള്ളം അടിച്ചെടുത്ത തീരുമാനം എന്നാടാ വർക്കൗട്ടായിട്ടുള്ള? ഞാനും അവളും ഒരുമിച്ച് കറങ്ങുന്നത് മാത്രമേ നീ കണ്ടുള്ളൂ. അവളുടെ മനസ്സിലെന്താന്ന് എനിക്ക് മാത്രമേ അറിയൂ. കുടുംബം മൊത്തം ഒന്നിച്ച് അവളെ ഭീഷണിപ്പെടുത്തി കാണും. ഇമോഷണൽ അവൾ സംസാരിക്കടാ. എനിക്കറിയാം അവളെ ഹൃദയത്തിൽ ഞാൻ ആരാണ്. തീർച്ചയായിട്ടും അവളെ ഞാൻ വീണ്ടും കണ്ട് കല്യാണം കഴിച്ചിരിക്കും. എന്താ എന്താ അവൾ പറഞ്ഞത്? രണ്ട് കുട്ടികളിൽ കൂടുതലായാ നാട് നശിക്കുന്നോ? എഴുതി വെച്ചോടാ, കല്യാണം കഴിഞ്ഞ് അവളെ 16 കുട്ടിയൊക്കെ ഞാൻ അമ്മയാക്കും. അത് തന്നെയാടാ എന്റെ ലക്ഷ്യം. അപ്പൊ ജോലിക്ക് പോവാൻ ഉദ്ദേശമില്ല, ഇതാണോ നിന്റെ ലക്ഷ്യം? റൌഡി ബോയ്സ്, വേഗം പോയി മാറ്റിട്ട് വരൂ. നിങ്ങളുടെ കൂടെ ചായ കുടിക്കാൻ വന്നാലും എല്ലാരും എന്നെ തുറിച്ചു നോക്കുക. മുണ്ട് ഷർട്ട് മലയാളികളുടെ അടയാളം. വേഗം പോയി മാറ്റി വരൂ. മൂർത്തി, ഇതിനു വേണ്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. എന്റെ മകൻ വന്നിട്ട് ഫോളോ അപ്പ് നടത്തിക്കോളും. കണ്ടിപ്പാ, ഒരു നല്ല ഇടം പാത്തിട്ട് ഉങ്ങൾക്ക് ഫോൺ പണ്ടേ തമ്പി. സന്തോഷം. സന്തോഷം. എടാ, അവര് രണ്ടുപേരല്ലാതെ വേറെ ആരുമില്ലല്ലോ. എടാ, നിന്നോടാ ചോദിക്കുന്നേ, അവര് മിസ്സായില്ലല്ലോ. പിടിച്ചോ സാർ, പിടിച്ചോ അവനെ. എവിടെ സാർ? ഞാൻ തന്നെ ഇപ്പഴാ വന്ന്. സാർ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അവര് അകത്തോട്ട് സാർ. വരും, നമുക്ക് വാ. മൂർത്തി, മൂർത്തി എവിടെ ഉള്ളേ? മൂർത്തി, ഹലോ ഹലോ, ആരാ നിങ്ങൾ? എന്താ മൂർത്തി എവിടെ ഉള്ള? മൂർത്തിയൊക്കെ എപ്പോഴേ പോയി ഇവിടുന്ന്? അവരെ രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്യാണോ? എന്നടാ, എന്നാ പ്രോബ്ലം? എന്താ സാർ? എങ്ക ഊർക്കാരെ ഞാൻ பேசிக்கிறேன் സാർ. ഊരേ സാർ. അത് അപ്പർമാ சொல்றேன். இங்க என்ன ப்ராப்ளம்? ഇവൻ എങ്ങനെ കണ്ടുപിടിച്ചേ? എന്നോട് ഫ്രണ്ട് സാർ. മൂർത്തിനോട് ഇവർക്ക് കൊഞ്ഞ പ്രശ്നം പണിയിട്ടിരിക്കാം. ആ മൊട്ടം കയ്യില മാട്ടണം, മൂർത്തിയെ കുത്തുവാ സാർ. എന്ന പ്രശ്നയായിരുന്നാലും അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ തീർക്കണം. இங்க வந்து தேவையில்லாம பிரச்சனை பண்ண கூடாது. ஏற்கனவே உன் கை உடைஞ்சிருக்கு, இன்னொரு கை வேற உடையணுமா? നിങ്ങളോട് ആരാ പറഞ്ഞ? എങ്കൂർ വേട്ടിയ കെട്ടത് പത്ത തെരിയാറി സാർ. ഇനി ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, ഇവന്റെ ഫയൽ എന്നു. നിന്നൊരു ചവിട്ട തരണ്ട. എനിക്ക് അവനെ പിടിച്ചടിക്കണം. ഞാനാണ് അടിച്ചെന്ന് അവൻ അറിയണം. അപ്പോഴവൻ അറിയൂ ഈ ഞാൻ ആരാണെന്ന്. ഇത് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണല്ലോ. ആ നാട്ടുകാർ കണ്ട പുറം പൊളിക്കുമല്ലോ. സ്റ്റോപ്പ്.
ഇപ്പൊ നമ്മൾ എന്തിനാ അവനെ ഫോളോ ചെയ്യുന്നത്? അവനെ പുടിച്ചടിച്ച് അവൻ കൈകാലെല്ലാം ഉടച്ച് അവൻ എലുമ്പെല്ലാം ഉടച്ച് അവൻ അമ്മ കിട്ട കുടിച്ച തായ്പള്ളാം രത്തനത്തമ്മ കക്ക വെക്കണം ബാസ്. അത് നോക്ക്, വല്ലം 13 കിലോമീറ്റർ ഉള്ളൂ, അവിടേക്കാ മൂർത്തി പോകുന്നത്. ഇനി 10 മിനിറ്റ് നമ്മൾ അവനെ ഫോളോ ചെയ്താ നീ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടും. യൂട്ടേൺ ചെയ്യ സ്മാർട്ട് ബോയ്. ഗുരുസ്വാമിയുടെ കമ്പനിയിലേക്ക് അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ അയച്ചു മാഡം. ഇതിനെ അവിടെ ഒന്ന് കൊളുത്തിയെടു, ആലോചിക്കണ്ടതേ, വാങ്ങിച്ചോ പീടിക്ക് ചേട്ടാ. അമ്മയുടെ ഓർമ്മ വരാൻ പാടില്ലെന്ന ഈ ഫോട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ ഇതെനിക്ക് കാണുമ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. മറക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ വെച്ചോണ്ട്? എന്റെ ലൈഫ് അത്ര തന്നെ ചേട്ടാ, എന്റെ അമ്മയെ ഭദ്രമായി നോക്കിക്കോണേ. തെറ്റായ തീരുമാനങ്ങളൊന്നും വേണ്ട. മോളെ, വെറുതെ ഇരിക്കുമ്പോ എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നേ, ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കത്തില്ലായിരുന്നോ? ദാ ഇപ്പൊ സ്ക്രീനിൽ വന്നു, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സേവ് ആകും. അച്ഛാ, എന്താ മോളെ? നാളെ ഞാൻ എന്റെ ഹോസ്റ്റലിലേക്ക് പോകാൻ പോകും. അതിന് നിന്റെ വെക്കേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല മോളെ. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് വിചാരിച്ചു പോവാന്ന്. എന്തിനാടി അച്ഛനോട് കള്ളം പറഞ്ഞത്? ഇല്ലല്ലോ, ശരിക്കും ഞാൻ മൂടോട്ടിലാ ഉള്ളത്, അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോവാന്ന് പറഞ്ഞത്. രാവിലെ മൂർത്തി വന്നിരുന്നു, അറിയോ നിനക്ക്? ഗ്രീൻ കളർ കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കേ സർ. ആ അവിടെ കാർത്തേ, എന്താട്ടാ? ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ, ഞാൻ കാരണം ഉണ്ടായ തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. ഇതിലൊരു 5 ജാതകമുണ്ട്, എല്ലാം നല്ല ബന്ധങ്ങളാ. നോക്കി ഒരു തീരുമാനം എടുത്താ മതി. നീ ആരുടെ എന്റെ മകൾക്ക് ചെറുക്കനെ നോക്കാൻ? പുറത്തു പോടാ, ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചെയ്യാൻ. ഇത് വാങ്ങിച്ചോളൂ മുത്തശ്ശി, എന്റെ അടുത്തുള്ള ദേഷ്യത്തില് വീണ്ടും തെറ്റായിട്ടുള്ള ഒരു ബന്ധം നോക്കണ്ട. നല്ല മൂടിലുള്ളപ്പോ മുത്തശ്ശിനെ കൊടുത്താ മതി. ഞാൻ ഇറങ്ങണേ. അവൻ സെൽഫിഷ് ആണെന്നല്ലേ നീ പറഞ്ഞത്? ഇതൊക്കെ അവൻ ആർക്കു വേണ്ടിയാ ചെയ്തത്? നിനക്ക് വേണ്ടിയാ ചെയ്തത്. ആലോചിച്ച് നോക്ക്, 20 വർഷങ്ങൾക്ക് ശേഷം കണ്ട മുത്തശ്ശനെയും മുത്തശ്ശിയും നിനക്ക് വേണ്ടി വലിച്ചെറിഞ്ഞില്ലേ? നിന്നെ അവൻ നല്ലോണം നോക്കിക്കോളും. ഈ സെൽഫിഷ്നെസ് ആണ് എല്ലാ പെൺകുട്ടികളും പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം അവനെ മറന്നിട്ട് ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിച്ചാ നീ ഇവിടുന്ന് പോയിക്കോ.
ചിത്രയെ സംസാരിക്കുന്നത്. ആ പറയൂ, എന്താ? എവിടെയുള്ള? ഞാൻ പുറത്തൊരു ജോലിയായിട്ട്. എനിക്ക് നിന്നിപ്പോ തന്നെ കാണണം, ഉടനെ വരാൻ പറ്റുമോ? ഞാൻ പിന്നെ ഒരു വസ്തുവിന്റെ കാര്യമായിട്ട് സേലം വരെ വന്നിരിക്കുക. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ മീറ്റിംഗ് ക്യാൻസൽ ആക്കിയെ. ഹലോ ഹലോ, സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഫോൺ കട്ട് ചെയ്ത് എന്തിനാ? ഞാൻ തന്നെ വരാതെ താൻ അവിടെ തന്നെ നിക്ക്. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ? ഇത്രയും നേരമല്ല, ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ദിവസം വരുന്നത് കണ്ടിട്ട് പാടത്തിൽ പണിയെടുക്കാൻ വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. വിടണ്ട, നമുക്ക് കെട്ടിപ്പിടിച്ചോണ്ട് സംസാരിക്കാനേ. ഒഞ്ചായഴക് കാട്ടി വന്നാട്ടെ പെണ്ണാളെ, ചാഞ്ചാട്ടമില്ലാത്തോരുള്ളാകെ ചുറ്റുന്ന പയ്യാരപ്പാലൂട്ടി കിന്നാരം പാടാതെ. തലയറുക്കും ഇരുതലയിതളാൽ തഴുകുമൊരൻ തണുത്ത നിലാവേ, കുളിരോല കാട്ടിൽ ഞാൻ കുളിമേയാം നിനക്കായി. കക്കക്കെടുമ്പായ് നിന്നെ ഞാൻ മെയ്യിൽ വെക്കൂലേ, കക്കക്കുയിലാകും എൻ പാട്ടിൽ നിർത്തൂലേ, കാന്താരി നീ എന്നെ കാലാളായി മാറ്റാതെ. ജനൽ വഴി നോക്കേ കവിളിണകൾ തുടുക്കുവതെന്തേ, മനസ്സുകളെ മയക്കുന്ന മുല്ലേ, സുഖമുനയാൽ തുളയ്ക്കുന്ന മുള്ളേ. നൂലിഴയാകും എന്നെ നിന്നെ കസവോട് തുന്നി ചേർത്തിയിലേ, കിഡ്നി രണ്ടും ഓക്കെ ആണല്ലോ, ഒരു പ്രശ്നവും ഇല്ല. താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ,
അതിലൊരു 10 കോപ്പി കിട്ടു. എന്ത്, 10 കോപ്പിയോ? ഇയാൾക്ക് പെണ്ണ് കണ്ടോണ്ടിരിക്കുക. പൊതുവെ ചെറുക്കന്റെ ജാതകമാണ് എല്ലാരും ചോദിക്കുന്നത്. പക്ഷെ ഇയാടെ കിഡ്നി ഉണ്ടോന്നാ ചോദിക്കുന്നത്. അതിനു വേണ്ടിയാ. എത്ര കോപ്പി വേണോ അത്രയും പ്രാവശ്യം സ്കാൻ ചെയ്യേണ്ടി വരും. താങ്ക് യു ഡോക്ടർ. താങ്കൾക്ക് റെഗുലർ ഡ്രിങ്കിംഗ് ഉണ്ടോ ഡോക്ടർ? ലിവർ എഫക്ട് ആയിട്ടുണ്ട്. ബി കെയർഫുൾ. ദണ്ഡമാണിച്ചേട്ടാ. തന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ബ്രോക്കർ കമ്മീഷൻ വാങ്ങിക്കത്തില്ല. അത് ഈ ജന്മത്തിൽ നടക്കത്തില്ലെന്ന് അറിഞ്ഞു. ശരീരം മൊത്തം അസുഖമാണെന്നേ. എടാ ദണ്ഡമാണി മണ്ട. പറയടാ സാറേ. മൂർത്തി വെള്ളടിക്കാൻ പന്നീർ ബാറിലേക്ക് പോയിട്ടുണ്ട് സാർ. ഞാൻ അവളെ ഫോളോ ചെയ്തോണ്ടിരിക്കണ്ട സാറേ. പെട്ടെന്ന് വരണം. എടാ ഇല്ലില്ല, രാത്രി നന്നായിട്ട് ഉറങ്ങി സാർ. ഇപ്രാവശ്യം മിസ് ആവില്ല. തകർന്നു. ബാസ് കുടിക്കുന്ന മണ്ണ് അടിക്കണോ. അവന്റെ പക്കം വരുമ്പോതെ അവനെ പൊട്ട അടിക്കണോ. വാവ് വണ്ടർഫുൾ. രണ്ട് ഫുള്ള് സൊല്ലുങ്ക ബാസ്. ரொம்ப நேர்மா சரக்கு அடிக்கான எல்லாரும் நம்மள டவுட்டா பாக்குறாங்க. ஆளுக்கு ஒரு ஸ்மால் அடிப்போமா? வேண்டா, எனக்கு டாக்டர் லிவரின் ப்ராப்ளம் ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് சாரே. அதுன மருந்து കഴിച്ചാ മതി, ശരിയായിക്കോളും. അതന്നെ. ஓகே, அப்ப ഒഴിച്ചോളൂ. சியர்ஸ். എന്താടാ ഇതൊക്കെ? ഇവിടെ ആരടാ ഓണർ? വരാൻ പറയടാ ചേട്ടായി. എടോ വെള്ളടിച്ച മരിയദക്ക് വൈറ്റ് കിടക്കണം. ഒന്ന് മരിയദക്ക് അവിടെ ഇരുന്നേ. എല്ലാം തകർന്നു. തനിക്ക് മനസ്സിലായി ഞാൻ തന്നെ അളിയനാണ്. അളിയനോ? എടാ നിന്റെ ചേച്ചിയുടെ ഭർത്താവ്. അളിയാ നീ എന്തേ തള്ളിപ്പുള്ളി ടീമിനോട് പോയി ഇവിടെ നിന്ന് വെള്ളിച്ചോണ്ടിരിക്കണ? എല്ലാം പോയി അളിയാ, ജീവിതം തന്നെ തകർന്നു. എനിക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് അറിയില്ല അളിയാ, ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ. മൂർത്തിയല്ലേ നിങ്ങൾക്ക്? മൂർത്തിനെ എങ്ങനെ അറിയാം? എടാ അവൻ എന്റെ മോനാണ്. നീ എനിക്ക് അളിയനാണെങ്കിൽ അവൻ നിനക്ക് അളിയനാണ്. അപ്പൊ അവനെന്താ ഇങ്ങനെ ചെയ്ത? നിങ്ങൾ രണ്ടാളും ഒരേ കുടുംബത്തിൽ വിവാഹം കഴിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്ത്. എന്തൊരതിശയ, ഒരു സമയത്ത് തന്നെ എനിക്ക് അളിയനെയും കിട്ടി മരുമകനെയും കിട്ടി. അത് നീ പറഞ്ഞ ശരിയാ. അളിയാ ഒരു ഹെൽപ്പ് ചെയ്യോ. എന്താ? ഇവരെണീറ്റ് ഉടനെ ഇവർക്കൊക്കെ 1000 രൂപ കൊടുത്ത് നാട്ടിലേക്ക് അയച്ചോളൂ. അയച്ചേക്കാം. ഇപ്പൊ മൂർത്തി എവിടെയുള്ള? എന്റെ കൂടപ്പിറപ്പുക്കളെ, സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് സ്വന്തം വീട് നൽകുകയാണ് എന്റെ ലക്ഷ്യം. 1 സ്ക്വയർ ഫീറ്റ് വെറും 100 രൂപ മാത്രം. വണ്ടി റെഡി ആയിട്ടുണ്ട്, സൈറ്റിലേക്ക് പോകാൻ പോകുന്നു. സ്ഥലം കാണുന്നു, നിങ്ങൾ ഉടൻ തന്നെ വാങ്ങുന്നു. എടാ അവൻ താ വരുന്നുണ്ടല്ലോ. സത്യങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ കാലിൽ വീഴ്ന്ന് മാപ്പ് ചോദിച്ചാലോ? എപ്പോഴും നമ്മുടെ അഭിമാനം പണയം വെക്കരുത്. നീ മിണ്ടായിരിക്കെ, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഹലോ വരൂ ബോസ്, താങ്കളെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഞാൻ വരുന്നതിന് മുമ്പ് എന്തോ അടിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. അത് മൈക്ക് ഓൺ ചെയ്തതിനു ശേഷം. അതിനു മുൻപ് നിങ്ങളെ പറ്റിയാ സംസാരിച്ചു? എന്ത് സംസാരിച്ചു? അത് നീ പറയുന്നു അതോ ഞാൻ പറയണോ? കാര്യം എന്താണെന്ന് അറിയില്ലോ, നീ തന്നെ പറയേ. അങ്ങനെയാ, എന്നാ ഞാൻ പറയാം. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, കല്യാണം കഴിക്കാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 2 പെണ്ണുങ്ങളുള്ള ഫാമിലി ആവാന്ന് ഞാൻ പറയുന്നത്. പറഞ്ഞതിന്റെ ഉദ്ദേശം മൂത്ത പെണ്ണ് നിങ്ങൾക്ക്, രണ്ടാമത്തെ പെണ്ണിന് ഇവനെയും കെട്ടിച്ചു കൊടുക്കാന്നുള്ള. ഓ വാവ്, അപ്പൊ ഇവരെന്താ പറഞ്ഞ? ഇവൻ പറഞ്ഞത് ഇതാണ് നിന്റെ ഐഡിയ എങ്കിൽ 3 പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്ന് ആവാനല്ലോ എന്ന് പറയായിരുന്നു. അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞ അവൻ? അത് അവസാനത്തെ പെണ്ണിനെ ഞാൻ കെട്ടിക്കോന്ന്. അപ്പൊ നിങ്ങളെന്താ പറഞ്ഞ? ആദ്യം കുറച്ച് നാണം തോന്നി, അതിനുശേഷം ഈ ഐഡിയക്ക് ഞാനും ശരി പറഞ്ഞു. ഓഹോ, ഓക്കേ ഓക്കേ. നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? അല്ല എന്തായാലും നോക്കണം. ഒരു 4 പെണ്ണുള്ള വീട് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ആർക്കാ? ദേ ഇവർക്കാണ് ഒരേ ഒരു ഭാര്യയെ വെച്ച് ബുദ്ധിമുട്ടുക. ഇവനെയും ചേർത്താലോന്ന് ആലോചിക്കുക. ബോസ് ഞങ്ങൾ ഇതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുണ്ടല്ലോ. ബോസ് എന്ന് പറഞ്ഞ കൊമ്പത്തെ ബോസോ? അമ്മാവാന്ന് വിളിക്കടാ. എന്തോന്ന് അമ്മാവനെ? ഞാൻ നിന്റെ അച്ഛനെ കണ്ടിട്ടാ വരുന്നേ. അമ്മാവോ, വെരി സോറി. എടാ ഈ കാര്യം നീ ആദ്യം പറയായിരുന്നെങ്കിൽ ഞാൻ തന്നെ പ്രശ്നം ഉണ്ടാക്കി ഈ നിശ്ചയം നിർത്തുമായിരുന്നില്ലേ. സോറി അമ്മ. ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് നിന്നെ കിട്ടിയത്. എന്റെ കല്യാണമാണ് വലുത്, നീയാണ് വലുത്, നിന്റെ സ്നേഹമാണ് വലുത്. നീ വിഷമിക്കണ്ട, ചിത്രയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എന്റെ അമ്മാവാ. ഇരിക്കൂ.
ഇത്രയും ചെലവാക്കുന്നത്? ഒറ്റ മുഹൂർത്തത്തിൽ രണ്ട് വിവാഹം ഗംഭീരായിട്ട് നടത്താന്ന് കരുതി. ഞാൻ ചോദിച്ചപ്പോഴേ നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോ രണ്ടു മാസമായില്ലേ. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം അർജന്റിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനും നല്ല സമയം വരണ്ടേ സാറേ? അത് സത്യം. ഇവൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണമെന്ന് വിചാരിച്ചു. അതിപ്പോ നടന്നു, എല്ലാം നല്ലതിനാണ്. സന്തോഷായി. എന്നാ ഞങ്ങൾ പതുക്കെ ഇറങ്ങാം. പറ്റില്ല പറ്റില്ല, ആഹാരം കഴിച്ചിട്ട് പോകണം. നിങ്ങളെങ്ങനെ ധൃതി കാട്ടുമ്പോ പിന്നെ ആദ്യത്തെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ഇനി വേണം ചെന്ന് വിളിക്കാനേ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കല്ലോ, അപ്പൊ ഒരു ദിവസം കഴിച്ചേക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. എന്നാ ശരി, എന്നാ വരട്ടെ. തങ്കദൂരെ, ആ മൂത്തമ്മയുടെ കാര്യം അറിഞ്ഞു, അത് വിട്ടേക്ക്. അപ്പൊ ചോദിച്ചപ്പോ ഇളയമോള് പഠിച്ചിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ചിത്രയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു പ്രശ്നമില്ലെന്നേ. എന്നാ ശരി, ഇറങ്ങട്ടെ. ആ ശരി. ദേ നോക്ക്, അവിടൊക്കെ നല്ലോണം ഇളക്കി വിട്. ഈ സൈഡില് അമ്മമ്മേ, അച്ഛനെവിടെ പോയത്? മതി, വേഗം എടുത്തു വെക്കേ. ശരി, ഞാൻ കമ്പനിയിൽ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, വന്നില്ലല്ലോ. എവിടെ പോയതാന്ന് അറിയോ? പെട്ടെന്ന് വെങ്കടേശൻ ഫോണിൽ വിളിച്ചു. നിന്റെ അമ്മയും അച്ഛനും അവനെ കാണാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുക. നീ പോയി ഭക്ഷണം കഴിക്കും ചെല്ലേ. ആ മുളകൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അച്ഛനും അമ്മ എങ്ങോട്ടേ പോയത്? എന്റെ അടുത്ത് സത്യം പറയാനല്ലേ പറഞ്ഞു. എന്താ, അവരെവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മമ്മ നോളെ പറയണ്ടോ, അമ്മമ്മല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥ. അങ്കിൾ ഇപ്പോഴാണ് ഓഫീസിൽ വന്നിട്ട് പോയത്. അപ്പൊ അച്ഛനും അമ്മ അങ്ങോട്ടല്ല പോയിരിക്കുന്നത്? സത്യം പറ. എനിക്കൊന്നും അറിയില്ല, നിന്റെ അച്ഛൻ വരും ചോദിച്ചോ നീ. ഇരുന്നൂറിന് കുരുതി കൊടുത്താലേ ഈ നാട് നന്നാവത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറയരുത്, അറിഞ്ഞു അവൻ എന്നെ കൊന്നുകളയും. നേരത്തെ പെണ്ണു ചോദിച്ചു വന്നില്ലേ മധുരയിലെ അടയ്ക്കലം? അയാളുടെ രണ്ട് മക്കൾക്കും നിങ്ങളെ കെട്ടിച്ചു കൊടുക്കാനായി സംസാരിച്ച് ഇൻവിറ്റേഷനും തയ്യാറാക്കി. മതിയടി, ഒരിക്കൽ കൂടി അവനെ പോലീസ് സ്റ്റേഷൻ കയറാൻ ഇടവരുത്തരുത്. നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? ഒന്ന് സമാധാനിക്കുക, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ തങ്കപ്പൻ വളാഞ്ചേരുന്ന. ഊണയ്ക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്തു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചു. ആ പറഞ്ഞോളൂ. നടന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാലോ. ആ അറിയാം. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കാൻ പാടില്ല, അത് പറയാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് വന്നത്. എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ ഞാൻ. ചെറിയ മകൾ ഒരുപാട് പഠിക്കണം, അങ്ങനെ ഓരോ സ്വപ്നം. ഇപ്പരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞു. ഒരച്ഛൻ്റെ കടമ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ രണ്ട് പെൺമക്കളെയും മലപ്പുറം അശോകൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു. ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് ആലോചിച്ചാൽ ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ മലപ്പുറം അശോകൻ അങ്ങനത്തെ ഒരാളല്ല, അതുകൊണ്ട് നോക്കിക്കൊള്ളണം. നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കാൻ വന്നാണോ അതോ ഭീഷണിപ്പെടുത്താൻ വന്നാണോ? നിങ്ങളെ എങ്ങനെ കരുതിയാലും അത് എനിക്കൊരു പ്രശ്നമല്ല. നീ മോനൊന്ന് ഫോൺ ചെയ്തേ. ചേട്ടാ ബിസി എന്നാ വരുന്നു, ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. ഞാൻ പറയുന്ന കേൾക്ക്, ഫോൺ എടുക്ക. നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഫോൺ സ്വിച്ച് ഓഫ് അല്ലല്ലോ ഉള്ളത്, ഓൺ ചെയ്യണ്ട. എന്താ ബോസ് പ്രശ്നം? ഇവനോട് ചോദിച്ചിട്ടും പറയുന്നില്ല.
ചിത്രയെയും മീനാക്ഷിയെയും മധുരൈ അടയ്ക്കളത്തിലുള്ള രണ്ട് പയ്യന്മാർക്ക് ഒരേ മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ ഫിക്സ് ചെയ്തിരിക്കുക. മധുര അടയ്ക്കളമോ? മൂർത്തി, ചിത്രയുടെ അച്ഛൻ ആള് സൂത്രശാലിയാ. നീ എന്തായി പറയുന്നേ? സിനിമയിൽ വരുന്ന മുത്തുപ്പാണ്ടി അറിയില്ലേ, അതുപോലെ മധുര അടയ്ക്കലം 10 മുത്തുപ്പാണ്ടിയാ. നമുക്കൊന്നും ചെയ്യാനാവില്ല. മൂർത്തി, ഇപ്പൊ നിന്റെ പ്ലാൻ എന്താ? ഒരേ മുഹൂർത്തത്തിൽ കല്യാണം അല്ലെങ്കിലും ഒരേ സമയത്ത് രണ്ടുപേരും കഴുത്തിൽ താലി കെട്ടില്ല. ആദ്യം എന്റെ കഴുത്തിൽ താലി കെട്ടും. അവരുടെ ഒരുപാട് സമ്പ്രദായങ്ങളും ചടങ്ങുകളും ഉണ്ടാ, അതൊക്കെ കഴിഞ്ഞ ചിത്രയുടെ കല്യാണം നടക്കും. ആ സമയം നോക്കി നീ മൂർത്തിയോടൊപ്പം പോയിക്കോ, പിന്നീട് എന്ത് സംഭവിച്ചാലും നമുക്ക് നോക്കാം. വണ്ടി നിങ്ങൾ മെയിൻ ഗേറ്റിൽ ഇട്ട് വെച്ചോ. നേരെ അവിടെ തിരുപ്പുറം കൊണ്ടു പോകുന്നു, താലി കെട്ടുന്നു, പിന്നെ വരുന്ന പ്രശ്നം നമുക്കങ്ങ് നേരിടാണ്. മൂർത്തി, ഇതിന് ഞാൻ സമ്മതിക്കില്ല. ബോസ് കൂടെ ഇരുന്ന് എല്ലാത്തിനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിങ്ങനെ പറഞ്ഞ എങ്ങനെയാ? തിരുപ്പുറം കൊണ്ടുവരാ വേണ്ടാന്ന് പറഞ്ഞ അറിഞ്ഞ ചേസ് ഇത് പിടിക്കും. മീനാക്ഷി അമ്പലത്തിൽ വെച്ച് വേഗം കല്യാണം കഴിക്കുന്നതാ. ആ രോജനം ചെക്കന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് എന്റെ സ്ഥലവാ. എങ്ങനെയൊക്കെ ചാടി എങ്ങനെയൊക്കെ ഓടാന്ന് എനിക്കറിയാം. കാരണം ആ കല്യാണം നിന്നുപോയത് ഇവിടെ വന്നിരിക്കുന്നല്ലോ, എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. എടോ, കല്യാണത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. അടയാളം മാഴയിലൊക്കെ പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് പോകുന്ന കണ്ടില്ല. ഞങ്ങള് വെട്ടി നോക്കി, പക്ഷെ ആളെ കണ്ടില്ല. മജന്താക്കളുടെ ഷർട്ട് ഇട്ടിരിക്കുന്ന ആളില്ലേ, അയാളാ അടയ്ക്കലം. നമ്മുടെ കാര്യം ഇങ്ങനെ അയാൾ അറിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഇവിടെ കുഴിച്ചു മൂടും. നീ അവനോട് പോയി പറയും നമ്മൾ വന്നു എന്ന്. തുണിട്ട് മറക്കണ. ഓക്കേ. ഹലോ, അടയ്ക്കളമാണോ? അതെ. നിങ്ങളുടെ ചെറിയ മരുമകളെ കിഡ്നാപ്പ് ചെയ്യാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. താനാരോടും ഞാൻ ആരാണെന്നത് പ്രശസ്തിയില്ല, അവരാരാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. സാറേ, അളിയനാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തല്ലോ. അന്ന് ഞാൻ അമ്മാവനാണെന്ന് അറിഞ്ഞെന്നെ അവൻ ചെയ്തില്ലേ, ഞാൻ വിടും അങ്ങനെ. അത് മാത്രമല്ലടാ, ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മീനാക്ഷിയുടെ നമ്പറാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നില്ലേ, അത് എൻ്റെ നമ്പറാ. എനിക്ക് ഞാൻ തന്നെ കോൾ ചെയ്ത് ഭ്രാന്ത് പിടിച്ചു. ഇതിനെങ്കിലും ഞാൻ അവനോട് പരാതി ചോദിക്കണ്ടേ? എന്തുപറ്റി? എന്താ ഉണ്ടായത്? അത് പിന്നെ ഒന്ന് എന്നോടൊപ്പം വരൂ. അതിനെന്താ, ഇതാ വരാം. ഇതുവഴിയാണല്ലോ വന്നത്. മയിലിനെ അമ്പലത്തിനുള്ളിലേക്ക് വിടില്ലല്ലോ, അപ്പ അവന്മാര് തന്നെയാ. ചേച്ചി നിന്നോട് എല്ലാ കാര്യം പറഞ്ഞില്ലേ, വണ്ടി പുറത്ത് റെഡി ആയിട്ടുണ്ട്. നീ എന്തിനാ കരയുന്നേ? ചിത്ര അകത്തുണ്ടോ? അതെ അമ്മേ. മോളെ, ആദ്യം നിന്റെ കല്യാണം, വേഗം റെഡി ആവണേ. മീനാക്ഷി, ആവശ്യമില്ലാത് സംസാരിക്കാതെ പറയുന്നതനുസരിക്ക്. മീനാക്ഷി, നീ റെഡിയായില്ലേ? ഇവിടെ ഒന്ന് റെഡിയാക്ക്. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ പോയി. എന്റെ പൊന്നുമോള് വേഗം റെഡി ആവണേ. രേഖേ, നീ പോയിക്കോ. പറഞ്ഞത് കേട്ടില്ലേ? എന്തായത്? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഈ കാര്യം നമുക്ക് മാത്രമേ അറിയൂ. അതെ. എന്തായാലും എന്റെ കൂട്ടുകാരൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇരിക്കെ, ഞാൻ വരാം. എടാ, ഇപ്പൊ എന്താ പ്രശ്നം? 15 മിനിറ്റിൽ നിന്റെ കല്യാണം കഴിയും, അതിനുള്ളിൽ ഇങ്ങനെ മൂഡ് ഔട്ട് ആയാ? അല്ലടാ, എനിക്കല്ലേ ആദ്യം ഒന്ന് പറഞ്ഞത്, ഇപ്പൊ പെട്ടെന്ന് മാറ്റുവാ. എന്തോ പ്രശ്നമുണ്ട്, എന്താന്ന് അറിഞ്ഞിട്ട് വരാം. ബ്രദർ, ഇവിടെ പ്രശ്നം വേറെയാ.
നിങ്ങൾ കെട്ടാൻ പോകുന്ന മീനാക്ഷിയെ കടത്തിക്കൊണ്ട് പോകാൻ രണ്ടുപേരും വന്നിരിക്കുക. ഞാൻ പറഞ്ഞ വിശ്വാസമല്ലെങ്കിൽ മെയിൻ ഗേറ്റിപ്പോ നോക്ക്, ഒരു ടെമ്പോ ട്രാവലർ ഉണ്ടാവും, അതിനകത്തൊരു വെളുത്ത പന്നി ഉണ്ടാവും. വണ്ടി ഡാമേജ് ആവാതെ അവനോട് ചോദിക്കുക, എല്ലാ സത്യവും അറിയാൻ കഴിയും. ശരിടാ. പെണ്ണിനെ കടത്താൻ വന്നത്? എന്റെ കുടുംബത്തുണ്ടായ എല്ലാ പ്രശ്നത്തിനും ഇവനാ കാരണം. തന്നെ കൊല്ലവനെ. ഏയ്, ഇവനെ എടുത്തോണ്ട് പോകും. എന്താ ഇത്? നിർത്തണോ? എന്താ ഇവിടെ നടക്കുന്നേ? അച്ഛാ, നിങ്ങളുടെ പ്രശ്നത്തിൽ മുഹൂർത്തം പോയിക്കൊണ്ടിരിക്കുക. ഓൾറെഡി ഒരിക്കലും മിസ്സായി, ഇപ്രാവശ്യം നടന്നില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ താലിയും കെട്ടി വന്നേ. വന്ന് അനുഗ്രഹിക്കേ. തിരുമേനി, അതാ കാണിച്ചേ. എടുക്കണം സാറേ, നല്ലൊരു കാര്യം നടന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ മക്കൾ വേറൊന്ന് ആലോചിച്ചു. ചിത്രയെ കാണാനില്ല. അങ്ങനെ അമ്പലം മുഴുവനും നോക്കി, ഇളയ മോളെ എങ്ങും കാണാനില്ല. എന്താ ചേട്ടാ ഇത്? ഇത് തന്നെയല്ലേ ഞാൻ അപ്പോഴേ ഫോണിൽ പറഞ്ഞേ. ഏയ്, ഗേറ്റ് ക്ലോസ് ചെയ്യ്. അതൊന്നും വേണ്ട. അവരെവിടത്തെ അമ്പലത്തിലേക്ക് പോയെന്ന് എനിക്കറിയാം. ഇവനെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോവാ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. അമ്പലാന്ന് ഞാൻ വിചാരിക്കില്ല, നിന്നെ ഞാൻ വെട്ടിക്കളയും. അയ്യ, നമ്മുടെ പയ്യനാ, തൃശ്ശീർ പന്നീറല്ലേ അവന്റെ മോനെ. ഒരു മിനിറ്റ് നിക്ക്. എന്തൊക്കെയാണെങ്കിലും സാറിന്റെ മരുമകളെ ഞാൻ ലവ് ചെയ്തു പോയി. ഞാനും അങ്ങയുടെ മോനെ പോലെ അല്ലേ? ശബ്ദിച്ചു പോരുത്. നീ ഇവൻ വാ തുറന്നാ നുണയെ പറയാ. തങ്കദൂരെ, ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല, ഞാൻ സംസാരിച്ചോളാം. അന്നേ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇളയ മോടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ പറയുന്നത്? വേണ്ട, വഴക്ക് പറയണ്ട. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം ചെയ്തത് കറക്റ്റാ. നിങ്ങളെ എല്ലാരെക്കാളും ചിത്രം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു ദിവസം ഞാൻ തീർച്ചയായും വലിയ ആളാവും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മോളെ നിനക്ക് ഞാൻ തരില്ല. സാറേ, നമ്മള് മുമ്പ് തീരുമാനിച്ചതുപോലെ നിങ്ങളുടെ രണ്ടാമത്തെ മോനും എന്റെ മോൾക്കും ഇപ്പൊ തന്നെ വിവാഹം നടത്താം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇവരുടെ കാര്യം നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇവളെ എങ്ങനെ? മോനെ, പറയുന്നത് കേൾക്ക്, ആലോചിച്ച് തീരുമാനിക്ക്. ആരും ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല. കാശിനുള്ളാത്ത ഇവൻ എന്റെ മോളെ ഞാൻ കൊടുക്കണം എന്നാണ് പറയണ്. നാളെ എന്റെ മോള് ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കണോ? ആരുടോ കാശിനുള്ളാത്തവൻ തന്റെ മോളെ പ്രേമിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്ത് വേണമെങ്കിൽ സംസാരിക്കാന്നാണോ? ഡോ, എല്ലാരും കേൾക്കാത്തൊന്ന് വായിച്ചു നോക്കിയേ. എന്റെ സ്വത്ത് മോനെ മകനെ എഴുതി വെച്ചു, വായിക്കേ. തന്റെ മോൻ ഇതും 6 മാസത്തിനകം വെക്കും, പിന്നെ താൻ എന്താ ചെയ്യാ ഉദ്ദേശം? തനിക്കിവനെ 3 മാസമായിട്ട് അറിയുള്ളൂ, പക്ഷെ എനിക്കിവനെ കാലം കുറെയായിട്ട് അറിയാം. അതൊന്ന് വായിച്ചു നോക്ക്. സ്വത്ത് മുഴുവൻ അവന്റെ ഭാര്യയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കണം, മക്കള് വിവാഹം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കില്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഇതിനു വേണ്ടിയാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്?